അറബ് മുസ്ലിംസ് എല്ലാരെ കേട്ട് സുപ്പീരിയർ ആന്ന് പറയുന്ന ഒരു ഇതും കൂടി കേട്ടു അതിനകത്ത് തന്നെ. ഓക്കെ. ആ പിന്നെ വേറെ ഓക്കെ ബ്രദറെ, വേറൊരു കാര്യമുണ്ട് ഇവിടെ. സുനോജ് കളത്തോട് എന്ന് പറയുന്ന ബ്രദറ്, എന്നെ ഞങ്ങൾ പല പ്രാവശ്യം ഞാൻ കെവിൻ ബ്രദറും വിളിച്ചായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ട്, അദ്ദേഹം എന്തോ ഒരു പണിയിലാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം അപ്പുറത്ത് പോയി സെബാസ്റ്റ്യൻ്റെ മതം എന്ന ക്രിസ്ത്യാനികൾ എന്ത് പറയുന്ന റൂം തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ സെബാസ്റ്റ്യൻ പൊന്നക്കലിൻ്റെ ഉന്നയ്ക്ക എന്ന് പറഞ്ഞ് മറ്റൊരു റൂമും തുടങ്ങിയിട്ടുണ്ട്. ഒരു മൂന്നാല് റൂം സെബാസ്റ്റ്യൻ ബ്രദറിന്റെ പേരിലുണ്ട്. അപ്പൊ സെബാസ്റ്റ്യൻ ബ്രദർ ഇതിനൊക്കെ പേറ്റന്റിന്റെ കിട്ടുവാണെങ്കിൽ അത് എനിക്കും ബ്രദറിനും കൂടെ, എനിക്കും കെവിൻ ബ്രദറിനും കൂടെ അല്പമൊക്കെ ഷെയർ എനിക്ക് ചെയ്താൽ എന്ന് ശരിക്കും പറയാൻ പറഞ്ഞു പറ്റും. കഴിഞ്ഞാല് ഒത്തിരി എന്റെ പേരില് 14 ഗ്രൂപ്പ് വരെ ഒരു ദിവസം റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ വായിച്ചു തരാം ഒരു സെക്കൻഡ്. ഓക്കെ, സഹി ബുഖാരി 9-ാമത്തെ വോളിയം 87-ാമത്തെ ബുക്ക് 161-ാമത്തെ ഹദീസ്. അതിനകത്ത് പറഞ്ഞിങ്ങനെ അബ്ദുള്ള നിവേദനം, മുഹമ്മദ് പറഞ്ഞു, ഐ സോ ഇൻ എ ഡ്രീം, ഞാൻ ഒരു സ്വപ്നത്തിൽ കണ്ടു, എ ബ്ലാക്ക് വുമൺ വിത്ത് അൺകെപ്റ്റ് ഹിയർ, ഒരു മുടി കെട്ടാത്ത ഒരു കറുത്ത പെണ്, കറുത്ത വർഗ്ഗക്കാരി പെണ്ണ്, ഗോയിങ് ഔട്ട് ഓഫ് മദീന ആൻഡ് സെറ്റിംഗ് മഹയ ദാറ്റ് ഈസ് അൽ ജുഫ. ഐ ഇന്റർപ്രറ്റഡ് ദാറ്റ് ആസ് എ സിംപിൾ ഓഫ് എപ്പിഡമിക്. അതായത് ഒരു കറുത്ത പെൺ, കറുത്ത വർഗ്ഗക്കാരി പെൺകുട്ടി മദീനയിൽ നിന്ന് നടന്നു പോകുന്നത്, ഒരു അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു, അതിനെ അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്തത് അതൊരു ഒരു എപ്പിഡമിക് ആയിട്ട്, അതായത് ഇന്നത്തെ പോലെ ഒരു പാൻഡമിക്, ഒരു ഒരു മഹാവ്യാധിയായിട്ടാണ്. അതായത് കറുത്ത വർഗ്ഗക്കാരെ ആ രീതിയിലാണ് അദ്ദേഹം സിംബലൈസ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൂടാതെ സീറത്ത് ഇബ്നു ഇഷാഖിന്റെ ദ ലൈഫ് ഓഫ് മുഹമ്മദ് അല്ലെ സീറത്ത് റസൂലുള്ള എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അതിന്റെ 521 വോളിയം 1 അതിനകത്ത് 521-ാമത്തെ പേജ്, പേജ് വേണമെങ്കിൽ ബുക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാമേ, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ വേണ്ട അയച്ചു തരാം, എൻ്റെ ടെലഗ്രാമിൽ വേണം ഇടാം. സീറത്ത് റസൂലുള്ള അതിന്റെ പേജ് നമ്പർ 521. ഐ ഹാവ് ഹേർഡ് ദാറ്റ് ഐ ഇറ്റ് വാസ് ഓഫ് ഹിം ദാറ്റ് ദ അപ്പോസ്റ്റൽ സെഡ് ഹൂഎവർ വാണ്ട്സ് ടു സീ സാത്താൻ ലെറ്റ് ഹിം ടേക്ക് എ ലുക്ക് അറ്റ് നബ്താൽ ബിൻ അൽ ഹരിത്ത്. സാത്താനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ നബ്താൽ ബിൻ അൽഹരിത്തിനെ കാണുക. ഹി വാസ് എ സ്റ്റേഡി ബ്ലാക്ക് മാൻ വിത്ത് ലോങ് ഫ്ലോയിങ് ഹെയർ, ഇൻഫ്ലെയിംഡ് ഐസ് ആൻഡ് ഡാർക്ക് റെഡി ചീക്സ്. ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരാളായതുകൊണ്ട് മുഹമ്മദ് കമന്റ് പാസ്സാക്കാണ് സാത്താനെ കാണുന്നവർ ഇവനെ കണ്ടാൽ മതി എന്ന്. അത് സീറത്ത് റസൂലുള്ള അതിനകത്തുള്ള കാര്യമാണ്. അതുകൂടാതെ വേറൊരെണ്ണത്തിനകത്ത് ഒരു മുന്തിരിയുടെ കാര്യം പറയുന്നുണ്ട്, അതാ ഞാൻ ജസ്റ്റ് നോക്കുന്നത്, അതുകൂടെ ഒന്ന് വേണമായിരുന്നു. ബ്രദർ ഇത് യൂട്യൂബിൽ ഓക്കെ, സഹി മുസ്ലിം യൂട്യൂബിലുണ്ടാവും സിസ്റ്റർ. ഇത് സഹി മുസ്ലിം 5-ാമത്തെ ബുക്ക് 2334-ാമത്തെ ഹദീസ്. അതിനകത്ത് മുഹമ്മദ് പറയുന്നത് ദ മോസ്റ്റ് ഹെയ്റ്റ്ഫുൾ എമംഗ് ദ ക്രിയേഷൻ ഓഫ് അള്ളാ ഈസ് വൺ ബ്ലാക്ക് മാൻ എമംഗ് ദം ഖാവരിജ്. ഖാവരിജ് എന്ന് പറയുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരനെ കുറിച്ച് മുഹമ്മദ് പറയുകയാണ് ഈസ് എ മോസ്റ്റ് ഹെയ്റ്റ്ഫുൾ, ഏറ്റവും വെറുക്കപ്പെട്ട അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒന്നാണ് ഈ കറുത്ത വർഗ്ഗക്കാരനായ ഖാവരിജ്. വൺ ഓഫ് ഹിസ് ഹാൻഡ്, അദ്ദേഹത്തിന്റെ ഒരു കൈ, ഈ ഖാവരിജ് എന്ന കറുത്ത വർഗ്ഗക്കാരന്റെ കൈ ഈസ് ലൈക്ക് ദ ടീറ്റ് ഓഫ് എ ഗോട്ട് ഓർ എ നിപ്പിൾ ഓഫ് ദി ബ്രസ്റ്റ്. ഒരു ആടിന്റെ മുലക്കണ്ണ് പോലെയാണ് ഈ കറുത്ത വർഗ്ഗക്കാരന്റെ കൈകൾ, അത്രത്തോളം വൃത്തികെട്ടതാണ് ഈ കറുത്ത വർഗ്ഗക്കാർ എന്ന രീതിയിൽ ബോഡി ഷേമിംഗ് നടത്തുന്ന മുഹമ്മദിനെയാണ് നമുക്ക് സഹീഹ് മുസ്ലിം ബുക്ക് 5, 2334-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ കുറേ ഉണ്ട് പ്രശ്നം. ഞാൻ ഒരു പ്രാവശ്യം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പ്രോഗ്രാം തന്നെ ചെയ്യുന്നത്, ആ പവർ പോയിന്റ് എനിക്ക് പെട്ടെന്ന് നോക്കിയിട്ട് കിട്ടിയില്ല, ഇതിനെക്കുറിച്ച് ഒരു പ്രോഗ്രാം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് വംശീയത എന്നുള്ള രീതിയിൽ. സെബാസ്റ്റ്യൻ ബ്രദർ ഒരു ചോദ്യം, മുമ്പത്തെ ആ സ്വാലിക് ബ്രദർ ഞാൻ എനിക്ക് ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കാൻ അവസരം തരാമെന്ന് മെസ്സേജ് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യണം? വിഷയത്തിൽ സംസാരിച്ചോട്ടെ, നോണ പറഞ്ഞാൽ മാപ്പ് പറഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓക്കെ ഓക്കെ അപ്പൊ വിളിക്കാം. ഓക്കെ, അടുത്ത ആളെ വിളിക്കുക കെവിൻ ബ്രദർ, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കട്ടെ. അടുത്തത് അന്ന മാഡം ജോബി. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സിസ്റ്റർ. ബ്രദറെ, എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, അപ്പോ എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന്, ഈ ശരിക്ക് ഈ അവര് പറയുന്നത് ഈ സകല ഇതിന്റെ സൃഷ്ടാവ് അള്ളാഹു എന്നല്ലേ, അപ്പം ഈ പന്നികളും പട്ടികളും ഇവർക്ക് ഹറാമാ അല്ലേ? അപ്പം ഈ എല്ലാറ്റിന്റെ സൃഷ്ടാവ് അള്ളാഹു ആണെങ്കിൽ ഇവർക്ക് അള്ളാഹുവിന് ഈ പന്നി ഈ പെറ്റുപെരുകുന്നതും ഈ പട്ടികൾ പെറ്റുപെരുകുന്നതും അള്ളാഹുവിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. അതായത് ഇവരുടെ വിധി പ്രകാരം പട്ടികൾ എവിടെ വെച്ചുണ്ടാലും, കറുത്ത പട്ടികൾ എവിടെ വെച്ചുണ്ടാലും കൊന്നുകളാണ്. എന്നാ പിന്നെ അള്ളാഹു കറുത്ത പട്ടികളെ സൃഷ്ടിക്കാനും തന്നില്ല, പിന്നെ കറുത്ത പട്ടീനെ സൃഷ്ടിച്ചു ഓടിച്ചിട്ട് കൊള്ളുന്ന കാര്യം. എനിക്ക് കൊറേ നാളായിട്ടുള്ള ഒരു സംശയമായിരുന്നേ, എന്ന് വെച്ചാൽ ഈ പന്നികൾ നന്നായിട്ട് പെറ്റ് പെരുകുന്ന ആൾക്കാരാണല്ലോ, അപ്പൊ അതും ഈ അള്ളാഹുവിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലേ?
അത് പോട്ടെ, പന്നി ഇപ്പൊ നാച്ചുറൽ ആയിട്ട് വരുന്നു. ഇവിടെ ഇവര് പട്ടികളെ, ഇപ്പൊ പന്നികളെ ഇവിടെ വെച്ചുണ്ടെങ്കിൽ കൊല്ലാനെന്ന് ഇവർ പറയുന്നില്ല. പക്ഷെ പട്ടികളെ സംബന്ധിച്ചിടത്തോളം കറുത്ത പട്ടികളാണോ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാനാണ് ഈ മുഹമ്മദ് കൊടുത്തിരിക്കുന്ന കൽപ്പന. അപ്പൊ ഈ കറുത്ത പട്ടികളല്ലാതെ പിന്നെ ഉണ്ടാക്കുന്ന പോലെ ഇവിടെ പട്ടി കൊടുത്തക്കാരൊക്കെ പണി ഉണ്ടാക്കേണ്ട, മേനകാന്തിയുടെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ അള്ളാഹുവിന് പറ്റിയ തെറ്റ് കൊണ്ടാണല്ലോ ഇവര് സുന്നത്ത് കല്യാണം നടത്തുന്നത്. അള്ളാഹുവിന് പറ്റിയ തെറ്റ് ഒസാനാണ് തിരുത്തുന്നത്. അപ്പം ഈ തെറ്റ് അള്ളാഹുവിന് തന്നെ തിരുത്തിക്കൂടെ? പിന്നെ ആദ്യം ഒരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ പിന്നെ പ്രസവിപ്പിക്കുന്ന ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ പടക്കുന്ന പടച്ചവൻ പടക്കുന്നതാണല്ലോ, അതിനെ ഈ എന്താ ലിംഗാഗ്രഹം ഇല്ലാതെ പടച്ചൂടെ അള്ളാഹുവിന്? പിന്നെ ഇത് ഒസാന തിരുത്താനായിട്ട് നിക്കണോ? അതായത് ശരിക്കും പറഞ്ഞാല് ഇവര് പറയുന്ന തന്നെ ഒരു കാര്യം, അള്ളാഹു എല്ലാത്തിനെയും പൂർണ്ണമായിട്ട് സൃഷ്ടിച്ചെന്ന്. അള്ളാഹു എല്ലാത്തിനെയും പൂർണ്ണമായിട്ടാണ് സൃഷ്ടിച്ചെങ്കിൽ പിന്നെ ഒരെണ്ണം ചെത്തിക്കലേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതിനെ അപൂർണനാക്കുകയല്ലേ സൃഷ്ടിയെ? അത് നമ്പർ വൺ ക്വസ്റ്റ്യൻ. ഇനി രണ്ട്, ഇവര് ശരിക്കും ഇത് ചെയ്യുന്നത്, ലിംഗാഗ്രം ഛേദിക്കുന്നത് വൃത്തിയുമായി, ഫിത്നയുമായി ബന്ധപ്പെട്ട കാര്യം, സോറി ഫിത്നയല്ല, അതിനൊരു പേരുണ്ട്, വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഇവര് ഈ ലിംഗാഗ്രം ഛേദിക്കുന്നത്. അതായത് ലിംഗാഗ്രം ഛേദത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഹദീസിനകത്ത് പറയുന്നത്, കക്ഷത്രോമം പഠിക്കുക, ഗുഹ്യരോമം പഠിക്കുക, ഷേവ് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം പറയുന്ന കാര്യമാണ് ലിംഗാഗ്രം ഛേദിക്കുക. അല്ലെ, ഇതിൽ ജസ്റ്റ് ചോദിച്ചതിനൊക്കെ വലിയ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ലിംഗത്തിന്റെ അറ്റത്ത് മൂത്രം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലിംഗാഗ്രം ഛേദിക്കുന്ന ആളുകള് അപ്പൊ ലിംഗത്തിന്റെ അർത്ഥം കഴുകിയാൽ മതിയല്ലോ മൂത്രം പോവാൻ. അതിന് പറയാൻ കഴുകണേന്ന് പറയാൻ ലിംഗാഗ്രം തന്നെ ചെയ്യിച്ചിരുന്ന ആളുകള് നാളെ അപ്പിയിട്ടിട്ട് കഴുകണേന്ന് പറയുന്നത് അതും കൂടെ ചെയ്യിച്ചു കളയും എന്നുള്ളതാണ് എന്റെ ടെൻഷൻ. അല്ലെ, ഇത് വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള അഞ്ചു കാര്യങ്ങളും ചില സ്ഥലത്ത്, നാല് കാര്യങ്ങളും ചില സ്ഥലത്ത് അക്കൂട്ടത്തിൽ പറയുന്ന കാര്യമാണ് ഈ ഷേവ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് വൃത്തി ഉണ്ടാവണമെങ്കിൽ ലിംഗാഗ്രഹം ചെയ്തിരിക്കണം. അല്ലാതെ അബ്രഹാമിന്റെ ദൈവിക കൽപ്പനയോ അല്ലെ അബ്രഹാമും ഇതുമായിട്ട് ഉടമ്പടിയോ ബന്ധപ്പെട്ടൊന്നും അല്ല ഇസ്ലാമിലെ അറ്റംമുറി. ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ്. ആ ഈ എള്ള ഉണങ്ങണ പാറ്റാപ്പിടിക്കിരുന്ന് ഉണങ്ങണമെന്ന് പറയണ പോലെ, എള്ള ഉണങ്ങിയ എണ്ണ ഇട്ട് പാറ്റാപ്പിടിക്കിരുന്ന് ഉണങ്ങിയിട്ട് എന്നാത്തിനാ ദൈവിക്കുന്ന പോലെയാണ് ഇസ്ലാമിലെ ലിംഗാഗ്രഹം ചെയ്തത്. അപ്പോ ഈ വൃത്തി ഉണ്ടാവാൻ വേണ്ടി മൂത്രം ഒഴിച്ചാൽ കഴിയണേന് പകരമാണ് ഇവര് ചെത്തിക്കളഞ്ഞത്. അബ്രഹാമൊക്കെ ലിംഗാഗ്രഹം ചെയ്ത് മൂത്രം ഒഴിക്കുമ്പോൾ വൃത്തി ഉണ്ടാവാൻ വേണ്ടി അല്ല, ദൈവവുമായിട്ട് ചെയ്ത ഒരു ഉടമ്പടിയുടെ അടയാളമായിട്ട് അവരുടെ പുരുഷന്മാർ ചെയ്യുന്നൊരു കാര്യം. അതിന്റെ ഇത് അവര് ഓർക്കണം, ഞങ്ങളുടെ പിതാവ് ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്നുള്ള ഓർമ്മയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. അതല്ലാതെ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം കെട്ടിക്കിടക്കണോണ്ട് കഴുകണേന് പകരം ചെയ്ത കാര്യമല്ല ലിംഗാഗ്രഹം ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നാളെ ഇവര് ടോയ്ലറ്റിൽ പോയിട്ട് കഴുകാൻ മടിയാകുമ്പോ ഇനി ബാക്കും കൂടെ അങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് കൊളോസ്ട്രോമി ബാഗ് കിട്ടുന്ന നടക്കും എന്നുള്ളതാണ് എന്റെ പേടി. അതുകൊണ്ട് ഇവരുടെ കാര്യങ്ങള് ഈ ഇതിനെ കുറിച്ചൊരു ചർച്ച തന്നെ ഒരു രണ്ട് പ്രോഗ്രാം തന്നെ എനിക്ക് തോന്നുന്നു, നമ്മുടെ ബാലുശ്ശേരി മുജാഹിദ് ഇതിനെ കുറിച്ച് വിമർശിച്ചപ്പോ ഞാൻ തിരിച്ചൊരു മറുപടി വീട്ടിൽ വന്നിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഹദീസുകളെല്ലാം ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അറ്റമുറിയും മുസ്ലിങ്ങളുടെ അറ്റമുറിയും പരിച്ഛേദന എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഒരു മിനിറ്റ്, ഇതൊന്നും സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനെ സകലത്തിന്റെയും സ്രഷ്ടാവ് എന്ന് പറയുന്നത്? അള്ളാഹുവിനെ സകലത്തിന്റെ സൃഷ്ടാവ് എന്ന് ഇവർക്ക് ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അള്ളാഹുവിന്റെ ഈ കിതാബ് സൃഷ്ടിക്കപ്പെട്ടതല്ല, ഈ അള്ളാഹുവിന്റെ സിംഹാസനം സൃഷ്ടിക്കപ്പെട്ടതല്ല, സിംഹാസനം ഇരുന്ന് വെച്ചാൽ വെള്ളം സൃഷ്ടിക്കപ്പെട്ടതല്ല. കാര്യം എല്ലാം സൃഷ്ടിക്കുന്നതിന് മുന്നേ അള്ളാഹു വെള്ളത്തിന് മീതി അർശിന്റെ മേലിരുന്നു എന്നാ സകലവും സൃഷ്ടിക്കുന്നതിന് മുന്നേ. അപ്പൊ ഈ അർശും ഈ വെള്ളം ഒന്നും സൃഷ്ടിക്കപ്പെട്ടതല്ല. അപ്പൊ പിന്നെ അള്ളാഹു സകലത്തിനെ സൃഷ്ടാവ് എന്ന് പറയുന്നത് തന്നെ ശുദ്ധബദ്ധമാണ്. കാര്യം അള്ളാഹു ഇരിക്കുന്ന അർശും അള്ളാഹു ഇരിക്കുന്ന അർശിരിക്കുന്ന വെള്ളവും ഒന്നും സൃഷ്ടിക്കപ്പെട്ട സംഭവമല്ല. അതിന്റെ അടി ആ അർശിന്റെ അടിയിൽ പോയി വേണം രാത്രി സൂര്യൻ പോയിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇവരല്ല മുഹമ്മദ് പറഞ്ഞത്, രാത്രിയാകുമ്പോൾ സൂര്യൻ എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അപ്പൊ സഹാബി പറഞ്ഞു ഇല്ല, ആ സൂര്യൻ അള്ളാഹുവിന്റെ അർശിന്റെ അടിയിൽ പോയി സുജൂതി ചെയ്ത് കിടക്കും, എന്നിട്ട് രാവിലെ ആകുമ്പോൾ അള്ളാഹു തട്ടി കഴിഞ്ഞപ്പോൾ വിളിച്ചു വിടും, അപ്പൊ സൂര്യൻ പിന്നെയും വന്ന് ഉദിക്കുമെന്ന്. ഈ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ സൂര്യൻ രാത്രിയാകുമ്പോൾ അമേരിക്കയിൽ പകലാണെന്നുള്ള ബോധം മുഹമ്മദിന് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അന്ന് ഭൂമി ഉണ്ടാകുന്നുള്ള ബോധം ഒന്നും ഇവർക്കില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു. പുള്ളിക്കാരൻ അതിനെ രാത്രിയാകുമ്പോൾ സൂര്യൻ മറഞ്ഞു പോകുന്നു, കാണാനില്ല അവന് സൂര്യനെ. അപ്പൊ സൂര്യൻ പോയി അള്ളാഹുവിന്റെ അർശിന്റെ കീഴിൽ പോയി ഇരിക്കുവാണ് എന്ന് പുള്ളി അങ്ങ് പറഞ്ഞുണ്ടാക്കി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഖുറാനത്തുള്ള. അപ്പോൾ അള്ളാഹുവിന്റെ അർശും വെള്ളവും പോലും അള്ളാഹു സൃഷ്ടിച്ചതാണെന്ന് ഖുറാനി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സകലത്തിന് സൃഷ്ടാവാന്ന് പറയുന്നത് തന്നെ ശുദ്ധബദ്ധ. ഇനി സകലത്തിന് സൃഷ്ടാവ് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിനെ പിന്നെ എങ്ങനെയാണ് സൃഷ്ടാക്കളിൽ ഒരുവൻ എന്ന് ഖുറാനിൽ വിശേഷിപ്പിക്കാൻ പറ്റുക? കാര്യം ഖുറാനിൽ അള്ളാഹുവിനെ വിളിക്കുന്നത് അഹ്സനു അൽ ഹാലിഖീൻ എന്ന. അള്ളാഹു സൃഷ്ടാക്കളിൽ അൽ ഹാലിഖീനിൽ അഹ്സനു ആണെന്ന,
സൃഷ്ടാക്കളിൽ ഉത്തമനാണ് അള്ളാഹു എന്നാണ് പറയുന്നത്. അല്ലാതെ അള്ളാഹു സകലത്തിന്റെ സൃഷ്ടാവാണെന്ന് ഒരിക്കലും വരത്തില്ലല്ലോ. അള്ളാഹുവാണ് സകല വസ്തുക്കളുടെ സൃഷ്ടാവെന്ന് ഖുർആനത്ത് വേറൊരു സ്ഥലത്ത് പറയുന്നതിന് ഘടകവിരുദ്ധമായിട്ട് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അള്ളാഹു അഹ്സനു അൽ ഹാലിഖീൻ, അള്ളാഹു അൽ ഹാലിഖുകളിൽ സൃഷ്ടാക്കളിൽ ഉത്തമനായ ഒരാളാണ്. അതായത് അള്ളാഹുവിന് തൊട്ട് താഴെയുള്ള സൃഷ്ടാക്കൾ കുറേയുണ്ട്. അപ്പൊ പിന്നെ അള്ളാഹു എങ്ങനെയാണ് എല്ലാം വസ്തുക്കളുടെയും സൃഷ്ടാവ് അള്ളാഹുവാണെന്ന് പറയുന്ന ശുദ്ധ കോൺട്രഡിക്ഷൻ ആണ് ഖുർആനകത്ത്. അതിൽ മലയാളത്തിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അഹ്സനു അൽ ഹാലിഖീൻ, അൽ ഹാലിഖീൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടാക്കൾ, അഹ്സൻ എന്ന് പറഞ്ഞാൽ ഉത്തമൻ. അപ്പോൾ സൃഷ്ടാക്കളിൽ ഉത്തമൻ എന്നാണ് വാക്യം. അതിന് മലയാളത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഉത്തമനായ സൃഷ്ടാവ്, ഏറ്റവും ഉത്തമനായ സൃഷ്ടാവ് എന്നൊക്കെ തട്ടിവിടും. പക്ഷെ സൃഷ്ടാക്കളിൽ ഉത്തമൻ എന്നാണ് അറബിയിൽ. അതുകൊണ്ട് അള്ളാഹു സൃഷ്ടാക്കൾ ഏകനായ സൃഷ്ടാവാന്ന് ഖുർആനകത്ത് പറയുന്ന ശുദ്ധ അബദ്ധമാണ്. ഖുർആൻ തന്നെ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്. താങ്ക് യു ബ്രദർ. അടുത്തത് ജോയ് അല്ലേ? അതെ അതെ, ജോയ് ജോയ്. ഹലോ ജോയ്, ജോയ്. ഹലോ, ഗുഡ് ഈവനിങ്. ആ പറയൂ ബ്രദർ. കേൾക്കാമോ? ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ചു മുമ്പേ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ സുഹൃത്ത് വല്ലാതെ തർക്കിക്കുന്ന കണ്ടിരുന്നു. അയാള് ഭക്ഷണം കഴിക്കും, നിവേദിച്ചത് കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, ആ പറഞ്ഞ കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചില്ല, മറ്റൊരാൾ കൊടുക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കഴിക്കും, പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ ബിസ്മി ചെല്ലു എന്നാ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അത്? ശ്രദ്ധിച്ചിരുന്നു. അപ്പം പുള്ളി അത് നൈസായിട്ട് അതിനകത്ത് ഊരിക്കൊണ്ട് പോയത്, ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ അത് പറഞ്ഞ് ഒഴിവായി പോയത്. പിന്നെ രണ്ടാമത് ഇവര് പറയുന്ന ഒരു കാര്യം, ഖുർആനിൽ മൂന്നാം അധ്യായം 19-ാമത്തെ ഇത് പറയുന്നത് പിന്നെ അല്ലാഹുവിൽ മതം ഇസ്ലാം മാത്രം ആണെന്ന് അവർ ഒറ്റ വാചകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു മതത്തെ അംഗീകരിക്കുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാം മാത്രം മതമാകുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവരുടെ അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാം മാത്രമോ ഖുറൈശി മതം എന്തോ ആയിക്കോട്ടെ, ഇതൊന്നും നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാം മാത്രം മതമാണെന്ന് അവർ വിശ്വസിക്കുന്നതോടൊപ്പം മറ്റു മതക്കാരിലെ ഒന്നുകിൽ ഇസ്ലാം ആകണം അല്ലെങ്കിൽ വധിക്കപ്പെടണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാണെങ്കിൽ, അതായത് ഇപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ, ദൈവത്തിന്റെ അടുക്കൽ ഹിന്ദുക്കളാണ് ഹിന്ദു മതം മാത്രമുള്ള മതമെന്ന് ഒരു ഹിന്ദു വിശ്വസിച്ചുകൊണ്ട് മറ്റു മതക്കാർക്ക് ഒരു ദോഷവും ഇല്ല. എന്നാൽ ഹിന്ദുക്കളായില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും, ലോകം മുഴുവൻ ഞങ്ങൾ ഹിന്ദു രാജ്യമാക്കി മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള മതക്കാരെ കൊല്ലാനും മതം മാറ്റാനും വന്നു കഴിഞ്ഞാൽ, ബലപ്രയോഗിച്ച് മതം മാറ്റാനും വന്നു കഴിഞ്ഞാൽ, അവിടെയാണ് വർഗീയത ഉടലെടുക്കുന്നത്. ഈ 57-ാമത്തെ അധ്യായം അൽ ഹദീദ്, ഇരുമ്പ് എന്ന് പറയുന്ന അധ്യായത്തില് പിന്നെ 13-ാമത്തെ പിന്നെ ഇതിൽ പറയുന്നത് ഒരു മതിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോ കപട വിശ്വാസികളും കപട വിശ്വാസിനികളും സത്യവിശ്വാസികളോട് പറയുന്ന ദിവസം ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുക, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങളെ അല്പം എടുക്കട്ടെ. അന്നേരം അവരോട് പറയും, നിങ്ങൾ പിന്നിലേക്ക് മടങ്ങിക്കൊള്ളുക, എന്നിട്ട് പ്രകാശം അന്വേഷിച്ചു കൊള്ളുക. പിന്നീട് അവർ ഇരുകൂട്ടർക്കുമിടയിൽ ഒരു മതിൽ സ്ഥാപിതമാകും, അതിനൊരു കവാടം ഉണ്ടായിരിക്കും, അതിന്റെ ഉൾഭാഗത്ത് അനുഗ്രഹമായിരിക്കും, അതിന്റെ ബാഹ്യ വശത്ത് അതായത് മുൻവശത്ത് ശിക്ഷയും. അപ്പൊ കപട വിശ്വാസികൾ നേരിടുന്ന വിധമാണ് ഇരുമ്പ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കുന്നത്. എന്താണ് ബ്രദറിന് പറയാനുള്ളത് അതിനെപ്പറ്റി? ബ്രദറെ, ഇപ്പൊ ഇവരുടെ മതവിശ്വാസ പ്രകാരം അമുസ്ലിങ്ങളെ അള്ളാഹു ശിക്ഷിക്കും ഭാവിയിൽ എന്നൊക്കെ പറഞ്ഞ് ഇവര് നാട്ടുകാരെ ഭീഷണിപ്പെടുത്താൻ നോക്കുക, ആയിക്കോട്ടെ. ഞങ്ങളെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഏകദൈവമായിട്ട് വിളിക്കുന്ന ഈ അള്ളാഹു മുസ്ലിങ്ങളുടെ മതസ്ഥാപകനായ മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ തന്നെ ഖുറൈശി മതത്തിൽ ബഹുദൈവ മതത്തിൽ ഉണ്ടായിരുന്ന ഒരു ദേവനാണ്. ആ ബഹുദൈവ മതത്തിലൊരു ദേവനെ കയറിയാണ് ഈ മുസ്ലിങ്ങൾ ഏകദൈവമെന്നും പടച്ചു തമ്പുരാൻ എന്നൊക്കെ വിളിക്കുന്നത്. മുഹമ്മദിന്റെ വല്യുപ്പാപ്പിയായിരുന്ന മുത്തലിബ് എന്ന് പറയുന്ന ആള് മരണം വരെ ഈ ബഹുദൈവ വിശ്വാസിയായിരുന്നു. അങ്ങേര് സ്വന്തം മോന്, ബഹുദൈവ വിശ്വാസിയായ മുത്തലിബ് തന്റെ സ്വന്തം മോന് ഒരു പേരിട്ടപ്പോ ആ ബഹുദൈവ മതത്തിലൊരു ദേവന്റെ അടിമ എന്ന് പറഞ്ഞാൽ പേരിട്ടത് അബ്ദുള്ള എന്നാണ് ആ പേര്. ആ നാട്ടിലും അവരുടെ കുടുംബത്തിലും ഖദീജയുടെ കുടുംബത്തിൽ പോലും അബ്ദുൾ ഉസ എന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് അള്ളാഹുടെ അടിമയെന്നും മുസയുടെ അടിമയെന്നും അങ്ങനെ അന്നത്തെ ഓരോ ദേവന്മാരുടെ അടിമയായിട്ട് അന്നത്തെ ആളുകൾക്ക് പേരുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള മുത്തലിബിന്റെയൊക്കെ ബഹുദൈവ ഖുറൈശി മതത്തിലെ അള്ളാ എന്ന് പേരുള്ള ഒരു ദേവനെയാണ് പടച്ചതമ്പുരാനായ യാഹു എന്ന സത്യേക ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ഈ മുഹമ്മദ് പടച്ചതമ്പുരാനെന്നും ഏകദൈവമെന്നും വിളിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ബഹുദൈവ, ഈ ഖുറൈശി ബഹുദൈവ മതത്തിലെ ഈ അള്ളാ എന്ത് ആനയും തേങ്ങയും പറഞ്ഞെന്ന് പറഞ്ഞാലും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, പടച്ചതമ്പുരാനെ ആരാധിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. പിന്നെ ഇവരെ നമ്മളെ മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ ഭൂമിയിൽ ഇസ്ലാം അല്ലാത്തവരെല്ലാം കൊന്നൊടുക്കാൻ പറഞ്ഞാൽ, അമുസ്ലിങ്ങളെല്ലാം നശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, അമുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ ജിഹാദ് ചെയ്യണമെന്നും അമുസ്ലിങ്ങൾക്കെതിരെയുള്ള ജിഹാദിന്റെ അർത്ഥം യുദ്ധമാണെന്നും ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുമ്പോഴാണ് കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വർഗീയത ഉടലെടുക്കുന്നത്. അത്തരം പഠിപ്പിക്കലുകൾ ഇസ്ലാം മതത്തിലെ മതഗ്രന്ഥങ്ങൾ നടത്തുമ്പോൾ ഒന്നുകിൽ ആ മതഗ്രന്ഥങ്ങൾ തിരുത്താൻ മതഗ്രന്ഥത്തിന്റെ മതക്കാർ തയ്യാറാവണം, അതല്ലെങ്കിൽ അത്തരം മതഗ്രന്ഥങ്ങൾ നിരോധിക്കാൻ ഗവൺമെന്റുകൾ തയ്യാറാവണം. ഇത് രണ്ടുമല്ലാതെ കേരളം പോലുള്ള സ്ഥലത്തെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വിളനിലമാക്കി മാറ്റരുത് എന്ന് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളതും കൂടെ പറയാം. അതും കൂടെ ഇപ്പം സമീപ ദിവസങ്ങളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പഞ്ചായത്തുകൾ ധൃതി പിടിച്ച് കോഴി ഈ അറിവ് കോഴിയെ കൊല്ലുന്ന അറിവ് അദ്ദേഹത്തിന്റെ കണക്ഷൻ പോയതാണോ? ഹലോ, ഹലോ ജോയ് ബ്രദർ, കേൾക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ടോൾ ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ മുഹമ്മദിന്റെ കറുത്ത അടിമകളുടെ റെഫറൻസുകൾ ഞാൻ ഇപ്പം പങ്കുവെക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ എന്റെ റെഫറൻസ് എടുക്കാവേ. ഒരു മിനിറ്റ്, ഞാൻ അത് എടുക്കുവാണ്. കെവിൻ ബ്രദറെ, ഈ റോസ് സിസ്റ്റർ കഴിഞ്ഞതല്ലേ? അതെ അതെ സിസ്റ്റർ കഴിഞ്ഞതാണ്. സഹീഹുൽ ബുഖാരി 7,763 അതിന്റെ അകത്ത് നറേറ്റഡ് ഉമർ, ഐ വെന്റ് ടു ദ ഹൗസ് ഓഫ് പ്രോഫറ്റ് ആൻഡ് ബിഹോൾഡ് അല്ലാഹ് മെസഞ്ചർ വാസ് സ്റ്റേയിങ് ഇൻ എ മഹർ മഹർഷുബ എന്ന ഞാറ്റിക് റൂം, ആൻഡ് എ ബ്ലാക്ക് സ്ലേവ് of Allah's messenger was at the top of its stairs. I said to him, tell that there is Umar bin Al-Kidab asking for permission to enter. Then he admitted me. എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് കറുത്ത സ്ലേവ്സ് ഉണ്ടായിരുന്നെന്നും അതുപോലെ സഹീഹുൽ ബുഖാരി 6,761 നറേറ്റഡ് ബൈ അനസ് ബിൻ മാലിക്. അള്ളാഹ് കേക്കോ നിങ്ങക്ക്? ഓക്കെ. അപ്പൊ Allah's messenger was on a journey. He was a black slave called Anjasha, and he was driving the camels very fast. There were women riding on those camels. Allah's messenger said, Waika, may Allah be merciful to you, and Waika artham, oh Anjasha, drive slowly. Adu black slave inde randamathe reference. Moonathe reference sahih sunna al nasai de 3,858. And that it was narrated by Abu Huraira that we were with the Messenger Allah in the year of Khaybar, and we did not get any spoils of the war except for wealth, goods and clothes. Then a man from Banu Ad Dawbid, who was called Rifa bin Said, gave the Messenger of Allah black slave who was called Mid. ഇതിന്റെ മലയാളം കൂടി ഒന്ന് പറഞ്ഞോളൂ ആൾക്കാർക്ക് വേണ്ടി. മലയാളം പറയാം. എന്ന് പറഞ്ഞാ ഞാനിപ്പോ ആദ്യം പറഞ്ഞ സഹീഹുൽ ബുഖാരി പറഞ്ഞാൽ ഇവിടെ സെബാസ്റ്റ്യൻ ബ്രദർ വന്നു ഒരെണ്ണത്തിന്റെ പറഞ്ഞാലേ നമുക്ക് പിന്നീട്. എന്നാ ഞാനൊരു റെഫറൻസുകൾ എന്നാ പറഞ്ഞോ? ഞാനിപ്പോ കുറച്ച് റെഫറൻസ് പറഞ്ഞാണ് അതുപോലെ സുന്ന അന്നസായിയുടെ 3,858, സുന്ന അന്നസായി 4,625, അതിന്റെ അകത്തൊക്കെ ബ്ലാക്ക് സ്ലേവ്സ്. പിന്നെ പിന്നെ വേറെ കുറെ സദ്യസാണ്. ഇപ്പൊ എന്റെ ഇപ്പം 4 ഉള്ളത് അതിനകത്ത് ബ്ലാക്ക് സ്ലേവ്സ് ആണ്. അപ്പൊ പിന്നെ ബ്ലാക്ക് വുമൺ സ്ലേവ്സ് അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ഉണ്ട്. അപ്പൊ അത് ഞാൻ പിന്നീട് ഞാൻ പറയാം. സെബാസ്റ്റ്യൻ ബ്രദർ ആണ് പിന്നെ ഒരു സമയത്ത് കുറച്ചുപേരായിട്ട് സമീപ ദിവസങ്ങളിൽ ഇപ്പോ പഞ്ചായത്തുകൾ എടുത്തു വരുന്ന ഒരു തീരുമാനമാണ്, ഈ കോഴിക്കടകളുണ്ട്, ചിക്കൻ സ്റ്റാളുകളിൽ ഉണ്ടാകുന്ന കോഴി വേസ്റ്റ് അത് സാധാരണഗതിയിൽ പന്നി ഫാമുകളിലേക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുക എല്ലായിടത്തും. ബ്രദറിനൊക്കെ അറിയാമായിരിക്കും, എല്ലാ പ്രദേശത്തും അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ ഇനി മുതൽ ഇത് പന്നി ഫാമുകൾക്ക് കൊടുക്കാൻ പാടില്ല,
പിന്നെ ഈ വേസ്റ്റ് എടുക്കാൻ വേണ്ടി, കോഴിയുടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്, അതിന് കൊടുക്കാവുള്ളൂ എന്ന് ഇപ്പോൾ പഞ്ചായത്തുകൾ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പം പന്നി ഫാം നടത്തുന്ന ആൾക്കാർ ഇപ്പം ഇതിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു 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 ഘടകമുണ്ട്. അത് മിക്കവാറും ഒക്കെ ഇപ്പം ആ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ലീഗും അതുപോലുള്ള കക്ഷികളും ഒക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പഞ്ചായത്ത് ഭരണസമിതി ഉള്ള സ്ഥലങ്ങളിലാണ് ഇപ്പം അത് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പന്നി ഫാമുകളെ പ്രതികൂലമായി ബാധിക്കും, പന്നി മാംസം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതെല്ലാം വളരെ തന്ത്രപൂർവം ഈ ഭരണ സ്വാധീനത്തിന്റെയും അല്ലെങ്കിൽ നിയമങ്ങളുടെയും പിൻബലത്തിൽ ഇപ്പം അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒറ്റനോട്ടത്തിൽ മറ്റുള്ളവർക്ക് തിരിയുന്നില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം. ഇത്തരമൊരു കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ കൂടി ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ഇതും ഒരു തരം ജിഹാദ് അല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ പെരുമ്പാവൂരൊക്കെ ഒരു പോർക്ക് സ്റ്റോൾ തുടങ്ങാൻ ഒരിക്കലും സാധിക്കുന്നില്ല. ഒരു കോമൺ സെൻസ് ആണ്. പെരുമ്പാവൂരൊക്കെ ഒരിക്കലും ഒരു പോർക്ക് സ്റ്റോൾ തുടങ്ങാൻ സാധിക്കും. ഇതിങ്ങനെ പറയുമ്പോ ഇവര് കാണിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്, ഹലാൽ അല്ലാത്ത ഭക്ഷണങ്ങൾ വിൽക്കുന്ന ഒരു ഏരിയ ഇവരുടെ സൗത്ത് മീൻസ് യു എയിലോ എവിടെ ഏതോ സൂപ്പർ മാർക്കറ്റില് ഹലാൽ അല്ലാത്ത ഈ പന്നി മാംസമൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. അതുപോലെ ഏരിയ തിരിച്ചു കൊടുക്കത്തുള്ളൂ. അത് ഇവർക്ക് ഹറാമായിട്ടുള്ള കാര്യങ്ങള് സാധാരണ സ്ഥലങ്ങളിലൊന്നും കിട്ടാൻ പാടില്ല, അതിനൊക്കെ വേറെ രഹസ്യമായിട്ട് പോയി വാങ്ങിച്ചോണം എന്ന് പറയുന്ന ഒരു ടൈപ്പ് പരിപാടിയാണ് ഇവര് ചെയ്യുന്നത്. അത് ഇവരുടെ മത നിയമത്തിന്റെ അകത്ത് വേണം പൊതുസമൂഹം നിൽക്കാൻ. ഇവരുടെ മത നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളെ വളരെ വിദഗ്ധമായിട്ട് ഇവര് ഭീഷണിയാവാം, പ്രലോഭനമാവാം, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് ആവാം, ഇങ്ങനെ ഏത് രീതി ഉപയോഗിച്ചും ഇവർ അടിച്ചമർത്താൻ ശ്രമിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം. എന്റെ ഈ നാടിനടുത്തുള്ള ഒരു സ്ഥലത്താണ് കഴിഞ്ഞ പ്രാവശ്യം ബ്രദർ ഓൺലൈനിൽ അത് വീഡിയോ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു കച്ചി കയറ്റി വന്ന ലോറി ഒരു ഫാമിലിട്ട് കത്തിച്ച ഒരു പന്നി ഫാമിലിട്ട് കത്തിച്ചു കഴിഞ്ഞ ഈസ്റ്റർ കാലത്ത്. പിന്നെ എന്താ പറയാ, ഈസ്റ്റർ കാലത്ത് പിന്നെ മാംസമാക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പന്നി ഫാം അത് പബ്ലിഷ് ചെയ്തിരുന്നു. ഞങ്ങളിവിടെ പിന്നെ അറക്കുന്ന പോത്തും പന്നിയും ഒന്നും പിന്നെ ഹലാൽ അല്ലാത്തതാണ് കൊടുക്കുക, ഹലാൽ വിരുദ്ധമായിട്ടുള്ളതാണ് കൊടുക്കുക എന്ന് പബ്ലിഷ് ചെയ്തിട്ട് ഒരു ഫാം നടത്തിപ്പുകാരൻ അങ്ങനെ ബോർഡ് വെച്ച് ഫേസ്ബുക്കിലിട്ടതിന് അതവിടെ അറക്കാൻ സമ്മതിച്ചില്ല. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ തലേ ദിവസം ഫാമിലേക്ക് വന്ന ലോറി പെട്ടെന്ന് തീ പിടിക്കുന്നു. തീ പിടിക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ തീ പിടിക്കുന്നു. പക്ഷെ അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളൊക്കെ ഓൺലൈനിൽ അതിന്റെ വീഡിയോ സഹിതം വന്നിരുന്നു. ബ്രദർ കണ്ടിരുന്നു അത്? ഞാൻ കണ്ടിരുന്നു, പക്ഷെ അന്ന് അത്രയും ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ലായിരുന്നു. അത് ഹലാലല്ലാത്ത മാംസം കൊടുക്കും എന്ന് പറഞ്ഞ് സംസ്ഥാന തൊട്ടാകെ ഏകദേശം എന്താ 500 ടൺ മാംസം വിതരണം ചെയ്യുന്നതായിരുന്നു അവർ പബ്ലിഷ് ചെയ്തു. ഹലാലുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്ത് ഡിസ്പ്ലേ ചെയ്തു. അയാൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ്, ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്, ലക്ഷങ്ങളുടെ നഷ്ടം. അവര് തലേദിവസം ആ ഫാമിന്റെ അകത്ത് കൊണ്ടുവന്നിരുന്ന കച്ചി കയറ്റിയ ലോറി തീ പിടിച്ച് അത് തകരുകയാണ് ചെയ്തത്. ആ അതുകൊണ്ട് ആ പരിപാടി ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും ജിഹാദ് അല്ല, ഇതിനൊന്നും പിന്നിൽ ആരുമില്ല. അത് ഒറ്റപ്പെട്ട കഴിഞ്ഞ വർഷത്തെ സംഭവം, പിന്നെ അടുത്ത ഒറ്റപ്പെട്ട സംഭവം പറഞ്ഞാൽ നമുക്ക് കാത്തിരിക്കാം. എന്നിട്ട് അത് ഒറ്റപ്പെട്ട ഈ മാസം സംഭവം നമുക്ക് മാറ്റാം. എല്ലാം ഒറ്റപ്പെട്ട അതത് ദിവസം സംഭവമാണ്. അല്ല, ഇതൊന്നും ഒരു ഫാസിലാണല്ലേ? ഫാസിലല്ലേ? ഫാസിൽ ബ്രോ കേൾക്കുന്നുണ്ടോ? പിന്നെ ഇവിടെ ഇപ്പോ ഹെഡിങ്ങിൽ ഉദ്ദേശിച്ചത് പിന്നെ മോസ്കുകളിൽ നടത്തുന്ന ക്രൈസ്തവ നിന്ദ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയായിരുന്നു. അതിന് ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ ഉദ്ദേശിച്ച പറഞ്ഞാൽ മതി. അല്ല, ഇതിന്റെ തെളിവ് സഹിതം വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടെ ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാം. അതായത് കേരളത്തില് പാല എന്ന് പറയുന്ന രൂപതയില് അവിടുത്തെ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ടില് അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ വിധ്വംസക പ്രവർത്തനങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നാർക്കോട്ടി ജിഹാദ്, ലൗ ജിഹാദ് തുടങ്ങിയ ഭീകര പ്രവർത്തനങ്ങൾ ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ചെയ്യുന്നുണ്ട്. അല്ല, മൊത്തം മുസ്ലിങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല.
അതിനെ വർഗീയ വിഷമാണെന്നും വർഗീയതയാണെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ചാനലുകൾ മുഴുവൻ കൊമ്പെടുക്കുകയും ആ ബിഷപ്പിന്റെ ഓഫീസിലേക്ക് ആ വിരൂപതരെ ആസ്ഥാനത്തേക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ പാലയിൽ പേരിന് പോലും മുസ്ലിങ്ങളില്ലാത്ത പാലയിൽ പുറത്തു നിന്ന് മുസ്ലിങ്ങളെ ഇറക്കുമതി ചെയ്ത് അവിടെ സമരം നടത്തുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് ചോദിച്ച ചോദ്യമാണ്, സൂറത്ത് ഫാത്തിഹ 17 പ്രാവശ്യം എല്ലാ മുസ്ലിം മോസ്കുകളിലും ഇമാമുമാർ ഓതാറുണ്ട് ഒരു ദിവസം. അങ്ങനെയെങ്കിൽ ആ സൂറത്ത് ഫാത്തിഹയിൽ അവർ വഴി പിഴച്ചവർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ക്രൈസ്തവരെയാണ് മുസ്ലിം. ഏതാനും ചില മുസ്ലിം ഗ്രൂപ്പുകൾ, ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കെ, ആ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ പാലാ ബിഷപ്പിനെ വർഗീയവാദി ആക്കി നിങ്ങൾ മാറ്റുന്നെങ്കിൽ എല്ലാ മുഴുവൻ ക്രൈസ്തവരെയും ഒരുപോലെ വഴിപിഴച്ചവരെന്ന് മുസ്ലിം ഇമാമുമാർ അവരുടെ പള്ളികളിൽ ദിവസം 17 പ്രാവശ്യം വെച്ച് വിളിച്ചു പറയുമ്പോൾ അത് വർഗീയവാദമല്ലേ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഫാത്തിഹയിലുള്ള ആ പിന്നെ രണ്ട് ലൈനുകളാണ് അതല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അത് മുസ്ലിം പള്ളികളിൽ മാത്രമല്ലോ, ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും പിന്നെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, ചെയ്യുന്ന പ്രാർത്ഥനയിലുള്ള. ഞാൻ പള്ളികളിലെ പറഞ്ഞത് ബാർ ബിഷപ്പ് കല്ലറങ്ങാട്ടില് ഒരു പള്ളിയിൽ ആ പള്ളിയുടെ അധ്യക്ഷൻ എന്നുള്ള സ്ഥാനത്തു നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് പള്ളിയിൽ പറയുന്നതുമായിട്ട് കമ്പയർ ചെയ്തത്. ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും ദിവസം 17, ഈ സമാധാന പ്രേമികൾ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ പോലും ദിവസം 17 പ്രാവശ്യം മിനിമം 5 നേരം നിസ്കരിക്കുന്ന സകല മുസ്ലിങ്ങളും ക്രൈസ്തവരെ വഴിപിഴച്ചവരെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നിസ്കാരം പൂർത്തീകരിക്കുന്നത്. അതുപോലെ വർഗീയതയാണ് ഇസ്ലാം മതത്തിൽ എന്നുള്ളത് ഇപ്പൊ താങ്കൾ തന്നെ നമ്മൾ ചൊല്ലൂ. ഇല്ല ഇല്ല, അങ്ങനല്ലേ പറയുന്നത്. ഐരിൽ മാലൂബലയും വലല്ലാലി എന്ന് പറഞ്ഞാൽ വഴി പിഴച്ചവരുടെ മാർഗത്തിലും അതുപോലെ തന്നെ കോപത്തിനിരയായവരുടെ മാർഗത്തിലും അല്ല. അവിടെ വഴി പിഴച്ചവരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് ആരെയാണ്? ഓക്കെ, വഴി പിഴച്ചവർ ഉദ്ദേശിക്കുന്നത് വഴി പിഴച്ചവർ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല. അത് താങ്കളുടെ ഉദ്ദേശമല്ല ചോദിച്ചത്, നിങ്ങളെ മുഹമ്മദ് എന്താണ് ഉദ്ദേശിച്ചത്? മുഹമ്മദ് പറഞ്ഞു വഴി പിഴച്ചവർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെന്ന് വെച്ചാൽ, നമ്മളെ മുസ്ലിങ്ങൾക്ക് 140,000 നബിമാർ ഇവിടെ വന്നിട്ടുണ്ട്, പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ ഒരു ശ്രേഷ്ഠനായ പ്രവാചകനാണ് ഈസാ നബി. ആ ഈസാ നബിയെ ബിസാനബി പിന്നെ ലോകത്തിലേക്ക് വന്നത് പിന്നെ ദൈവത്തെ, ഏകദൈവത്തെ പരിചയപ്പെടുത്താനാ. ആ പരിചയപ്പെടുത്തി ഏകദൈവത്തെ അല്ലാതെ ഈസാനബിനെ ആരാധിക്കുന്ന ഒരു കൂട്ടർ ഇവിടെ വന്ന് ആ കൂട്ടരുടെ മാർഗത്തിലല്ല എന്നേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി താങ്കളോടൊരു കാര്യം പറയാം, ഇവിടെ ഈസാ നബിയെ ആരാധിക്കുന്ന ഒരു കൂട്ടർ വന്നു, 144,000 പ്രവാചകന്മാർ ഒരാളാണ് ഈസാ നബി എന്നൊക്കെ, ഈ യേശുക്രിസ്തുവിനും പ്രവാചകന്മാർക്കും ഒക്കെ ശേഷം 610, യേശുക്രിസ്തുവിന് 610 വർഷത്തിന് ശേഷം വന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ടാക്കിയ കഥയാണ്. ഈ 100,000 പ്രവാചകന്മാരുണ്ടെന്ന് മുൻ വേദഗ്രന്ഥത്തിൽ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അല്ല, ഇവിടെ ഇപ്പൊ മുസ്ലിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങനെ വായി തോന്നുന്ന ഉദ്ദേശിച്ചിട്ട് മറ്റു മതക്കാർ മുഹമ്മദ് എന്ന് പറയും, ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് 600 വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിതമായ ക്രൈസ്തവ വിശ്വാസത്തെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചും വഴിപിഴച്ചവരുന്ന് പരസ്യമായിട്ട് വിളിക്കുന്നത് വർഗീയതയല്ല എന്നാണോ താങ്കൾ പറയുന്നത്? നിങ്ങൾ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ പറയും, ഞാനല്ല പറയും, അത് ഞങ്ങൾ പറഞ്ഞതല്ല, ക്രിസ്ത്യാനികളാണെന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങള്. ഉദാഹരണം നമ്പർ 1, അമാനി മൗലവിയുടെ കേരളത്തിലുടനീളം പ്രചരിച്ചിട്ടുള്ള 50-ലധികം വർഷങ്ങളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ക്രിസ്ത്യാനികള് വേറെ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ വേറെ ആളുകളുടെ പേര് പറഞ്ഞു, അല്ലെ ക്രൈസ്തവരുടെ പേര് പറയുന്നത്. നമ്മൾ ഈ ലോകത്ത് കാണുന്നത് ഹലോ 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 ബ്രദർ ഫൈസൽ, ബ്രദർ ഫൈസൽ, ഈ പറയുന്ന നിങ്ങൾ വായി തോന്നിയ ആളുകളേക്ക് കയറി ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത് അത് തന്നെ തെറ്റാണോ? ഇവിടെ ഞങ്ങൾ പറയുന്നത് വഴിപിഴച്ചവർ ക്രിസ്ത്യാനി, ബ്രദർ വെയിറ്റ് വെയിറ്റ്, വഴിപിഴച്ചവർ ക്രിസ്ത്യാനികളാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർ പരസ്യം. താങ്കളുടെ ആശയം, താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് താങ്കൾ ഡെലിവറി ചെയ്തല്ലോ, താങ്കളുടെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഉദ്ദേശിച്ചത് മുഴുവനായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഉദ്ദേശിച്ചത് 140,000 നബിമാരോടെ വന്ന് അതിലൊരു നബിയാണ് പറഞ്ഞു. ഈസാനബിനെ ആരാധിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് അവിടെ ഖുർആൻ അങ്ങനെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ അല്ല, ഞാൻ കാര്യം ചോദിക്കണം, അല്ലാതെ യേശുക്രിസ്തുവിനെ, സത്യദൈവമായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവരെ കുറിച്ചല്ല, ക്രിസ്ത്യാനികളെ കുറിച്ചല്ല ഉദ്ദേശിച്ചത്. ഈസാനബി അഥവാ യേശുക്രിസ്തു ആണെങ്കിൽ ആ ഉദ്ദേശിച്ചത് അവർ തന്നെയാണ്. ഹലോ ഹലോ, ഈസാനബി അഥവാ യേശുക്രിസ്തു അല്ല, ഞങ്ങൾ ക്രൈസ്തവർ ആരെയാണ് ആരാധിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മൗലവിമാരല്ല, മുഹമ്മദും അല്ല. നമ്മൾ ഉദ്ദേശിച്ചത് ആ ഈസാ ആണല്ലോ. നിങ്ങൾ ആവശ്യമില്ലാത്ത ഉദ്ദേശിച്ച് ക്രൈസ്തവരുടെ നെഞ്ചു തീർന്നെന്തിനാന്നേ?
ഈസാനബിൻ ആരാധിക്കുന്നവരെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ നിങ്ങൾ ആരുവേണമെങ്കിലും ഉദ്ദേശിച്ചോ, നിങ്ങളുടെ ഗ്രന്ഥത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഒരു സെക്കൻഡ് സഹോദര, അമാനി മൗലവിയുടെ തഫ്സീറിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ബദർ ഫൈസൽ ഫാസിൽ ഇസ്ലാം കൽപ്പിക്കുന്ന എന്താണ് നിങ്ങളുടെ തഫ്സീറിനകത്തുണ്ട്? അമാനി മൗലവിയുടെ തഫ്സീർ ഞാൻ വായിക്കാം. മൊത്തത്തിൽ പറഞ്ഞാൽ കോപവിധേയർ യഹൂദരും വഴിപിഴച്ചവർ ക്രിസ്ത്യാനികളും തന്നെ. അമാനി മൗലവിയുടെ അമാനി മൗലവിയുടെ സൂറത്ത് ഫാത്തിഹ അമാനി മൗലവിയുടെ സൂറത്ത് ഫാത്തിഹയുടെ ഏഴാമത്തെ ഇടയ്ക്ക് കേറല്ല സഹോദര ഫാസിലെ പ്ലീസ്. അമാനി മൗലവിയുടെ സൂറത്ത് ഫാത്തിഹയുടെ ഒന്നാമത്തെ സൂറയുടെ ഏഴാമത്തെ ആയത്തിൽ അമാനി മൗലവി പറഞ്ഞ വഴിപിഴച്ചവർ എന്ന് അവർ വിളിക്കുന്ന ക്രിസ്ത്യാനികളെ തന്നെ. ഓക്കെ, ക്രൈസ്തവരെ വഴിപിഴച്ചെന്ന് പറയാൻ ഖുറൈശ് മുഹമ്മദിനും അവകാശമില്ല, നിങ്ങളുടെ മൗലവിക്ക് അവകാശമില്ല. പിന്നെ എന്തുകൊണ്ട് ക്രൈസ്തവരെ ഒന്നടങ്കം വഴിപിഴച്ചവരെന്ന് നിങ്ങൾ വിളിക്കുന്നത് വർഗീയതയല്ല എന്ന് താങ്കൾ പറഞ്ഞ ദർശനത്തിലാണ്? ഞാൻ അമാനി മൗലവി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. പിന്നെന്താ, അമാനി മൗലവി പറഞ്ഞിട്ടുണ്ടോ നിഷേധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അപ്പൊ ക്രൈസ്തവരെ ഒന്നടങ്കം വഴിപിഴച്ചവരെന്ന് വിളിക്കാൻ കേരളത്തിലെ ഇമാമുമാർക്ക് എന്താണ് അധികാരം? അത് വർഗീയത അല്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഞാൻ പറഞ്ഞില്ലേ ഈസാനബിനെ ആരാധിക്കുന്നവർ വഴിപിഴച്ചവർ? ഈസാനബിയുടെ കാര്യമല്ല സഹോദര, നിങ്ങളുടെ ഈസാനബിനെ ആരെങ്കിലും ആരാധിച്ചോട്ടെ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഞങ്ങൾ ക്രൈസ്തവരെ പേരെടുത്ത് പറയുന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. ഈസാനബിനെ ആരാധിക്കുന്നവരാണ് നിങ്ങളുടെ ഈസാനബിനെ ആരെങ്കിലും ഒക്കെ ആരാധിച്ചോട്ടെ സഹോദര, അതിനിപ്പോ ഞങ്ങൾക്ക് എന്നാ വേണം? ഞങ്ങൾ പറയുന്നത് വഴിപിഴച്ചവർ ക്രൈസ്തവരാണെന്ന് മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്നു, അതാണ് ഇവിടെ പ്രശ്നം. വഴിപിഴച്ചവർ ആരാധിക്കുന്ന ക്രൈസ്തവർ ഇവിടെ ഉണ്ട്, നിങ്ങൾ അങ്ങനെ ആരാധിക്കുന്നില്ലെങ്കിൽ പോട്ടെ, അത് വിടു. ഏ, ഞങ്ങൾ ക്രൈസ്തവരാണ്, സകല ക്രൈസ്തവരും യേശു ക്രിസ്തു എന്ന സത്യേക ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അല്ലാതെ ഞങ്ങൾ ആരും ഖുറൈശികളുടെ ബഹുദൈവം നിങ്ങളെ കയറി ആരാധിക്കാറില്ല സഹോദര. അപ്പൊ അതുകൊണ്ട് ക്രൈസ്തവരുടെ നെഞ്ചത്ത് കയറി ക്രൈസ്തവരെ ഒന്നടങ്കം ഈ വഴിപിഴച്ചവരെന്ന് വിളിക്കാൻ മുസ്ലിങ്ങൾക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത്? ഹലോ, ക്രൈസ്തവരെ ഒന്നടങ്കം വഴിപിഴച്ചവരെന്ന് വിളിക്കുന്നത് വർഗീയതയല്ലേ? ക്രൈസ്തവരെ ഒന്നടങ്കം വഴിപിഴച്ചവരെന്ന് വിളിക്കാൻ മുസ്ലിങ്ങളുടെ ഇമാമുമാർക്കോ മുഹമ്മദിനോ എന്താണ് അവകാശം? മുഹമ്മദ് ജനിക്കുന്നതിന് 600 വർഷം മുന്നേയുള്ള ക്രൈസ്തവ വിശ്വാസം. നബിയുടെ കാര്യമല്ല സഹോദരൻ, ഞങ്ങൾ ഒരു നബീനെ ആരാധിക്കാറ്, ഞങ്ങൾ സർവശക്തനായ ദൈവമായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത്. അതിന് നിങ്ങൾക്ക് എന്നാ? ആണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ആരാധിക്കുന്ന ഖുറൈശി ബഹുദൈവൻ ലാത്തയുടെ വാപ്പേനെ, ലാത്തയുടെ വാപ്പ എങ്ങനെയാണ് ദൈവമാകുന്നത്? ഇടക്ക് നിങ്ങളെ ബീച്ചിൽ കേൾക്കുന്നത് യഹോവയാണെന്ന് പറയും, ചില സമയത്ത് യേശു ക്രിസ്തു ആണെന്ന് പറയും. അപ്പൊ നിങ്ങൾ ഇതിലൊന്ന് ഉറച്ചു നിൽക്കുക. ആദ്യം ഞങ്ങൾ, അതെ, താങ്കൾക്ക് വിവരമില്ല എന്നുള്ളത് ഞങ്ങളെ കുറ്റമായിട്ട് പറയരുത്. യഹ്വേ ഹെഷുവ, രക്ഷകനായ യഹോവേ എന്നാണ് യേശു എന്ന് പേര് മലയാളത്തിൽ പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഞങ്ങളുടെ കുഴപ്പമല്ല. ഞാൻ ചോദിക്കട്ടെ സഹോദര, ഈ ലാത്തയുടെ വാപ്പയായ ഖുറൈശി ദേവനായ അള്ളാഹു എങ്ങനെയാണ് സഹോദര നിങ്ങൾ ആരാധിക്കുന്ന ദൈവമായ? ഫാസിലെ, താങ്കളോടാ പറഞ്ഞത്? താങ്കൾ ഇങ്ങനെ ഈ റേഡിയോ പോലെ സംസാരിക്കാതെ ഫാസിലെ, ഇവിടുത്തെ കൃത്യമായ ചോദ്യം എന്താണ്? ക്രൈസ്തവരെ മുഴുവൻ വഴിപിഴച്ചവർന്ന് കേരളത്തിലെ ഇമാമാര് വിളിക്കുന്ന വർഗീയതയാണോ അല്ലയോ? അതാദ്യം പറ വർഗീയതയാണോ അല്ലയോ എന്ന് പറ ഫാസിലെ. ഇത്രേ ഉള്ളൂ സമാശം പറഞ്ഞ ഒരു മിനിറ്റ്. ഫാസിലെ ഇത്രേ ഉള്ളൂ, കേരളത്തിലെ ഇമാമുമാര് ക്രൈസ്തവർ മുഴുവൻ വഴിപിഴച്ചവരെന്ന് വിളിക്കുന്നത് വർഗീയതയാണോ അല്ല, ആ ഉത്തരം പറഞ്ഞിട്ട് താങ്കൾ മുന്നോട്ട് പോകും. ഇസ്ലാം എന്ന് പറഞ്ഞ മതസംഘടനയെ പ്രമാണത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ നബിമാർ ആരാധിക്കുന്നത് അതേ ഉള്ളൂ. അങ്ങനെ ഞാൻ കാര്യം ചോദിക്കട്ടെ. അല്ല, അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളെല്ലാം ഭീകരന്മാരാണെന്ന് മുസ്ലിം അല്ല, ഒരു സെക്കൻഡ് സഹോദര, അപ്പൊ ക്രൈസ്തവര് വഴിപിഴച്ചതാണെന്ന്, ക്രൈസ്തവർ എന്തുടങ്ങാം വഴിപിഴച്ചവരാണെന്ന് നിങ്ങൾ പറയുന്നത് വർഗീയതയല്ലേ? ഞങ്ങളുടെ വഴിപിഴച്ചാണെന്ന് പറയാൻ നിങ്ങൾ ആരാ അധികാരപ്പെടുത്തി? സെബാസ്റ്റിനെ അനുകരിക്കുന്ന ക്രിസ്ത്യാനികൾ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. നല്ല ഇവിടുത്തെ ചോദ്യം അതല്ല സഹോദര, ഞാൻ മുഹമ്മദിനെ അനുകരിക്കുന്നവരെല്ലാം വഴിപിഴച്ചവന്മാരാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ മുഹമ്മദിനെ അനുകരിക്കുന്ന മുസ്ലിങ്ങളെല്ലാം വഴിപിഴച്ചവന്മാരാണെന്ന് ക്രൈസ്തവർ പറഞ്ഞാൽ അത് ക്രൈസ്തവ ഇസ്ലാം നിന്ദയാകുമോ? ബദർ ഫൈസൽ, മുഹമ്മദിനെ അനുകരിക്കുന്ന മുസ്ലിങ്ങളെല്ലാം വഴിപിഴച്ചവന്മാരാണെന്ന് ക്രൈസ്തവർ പറഞ്ഞാൽ അത് ഇസ്ലാം നിന്ദയാകുമോ? സഹോദര, മുഹമ്മദിനെ നിന്ദിക്കുന്ന മുഹമ്മദിനെ അനുസരിക്കുന്ന മുസ്ലിങ്ങളെല്ലാം വഴിപിഴച്ചവന്മാരാണ് എന്ന് ക്രൈസ്തവർ പറഞ്ഞാൽ, മുഹമ്മദിനെ പ്രവാചകനായിട്ട് കാണുന്നവരെല്ലാം വഴിപിഴച്ചവരാണെന്ന് ക്രൈസ്തവർ പറഞ്ഞാൽ അത് ഇസ്ലാം മതം നിന്ദയാകുമോ? ഞാൻ പറഞ്ഞില്ലേ സെബാസ്റ്റിന് നിന്ദയാകുമോ, നിന്ദയാകുമോ ഇല്ലയോ എന്ന് പറഞ്ഞ സാറേ, പറയാൻ അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നിടത്തെ കാര്യം. അങ്ങനെ പറഞ്ഞാൽ അത് ഇസ്ലാമിക നിന്ദയായിട്ട് നിങ്ങൾ കണക്കാക്കുമോ? അത് വർഗീയതയായിട്ട് കണക്കാക്കുമോ?
ഇസ്ലാം ഇവിടെ പൂർണ്ണമായ ഒരു മതം. അത് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഒന്നും നിങ്ങളുടെ പൂർണ്ണ മതത്തിന്റെ കാര്യമൊന്നുമില്ല. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ഒരാനെന്ന് കഴിയുമ്പോ ചേന എന്ന് പറയല്ലേ. ഇവിടെ ചോദിച്ചു ചോദ്യം എന്താണ്? നിങ്ങൾ പറയുന്നു ക്രൈസ്തവർ മുഴുവൻ വഴിപിഴച്ചവരാണ്, ഈസാ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ക്രൈസ്തവരെല്ലാം വഴിപിഴച്ചവരാണ് നിങ്ങൾ പറയുന്നത്. ക്രൈസ്തവരെ ഒന്നടങ്കം വഴിപിഴച്ചവരെന്ന് പറയാൻ കേരളത്തിൽ ഇമാമർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഇവിടുന്ന് കുറച്ച് വിചാരിച്ച് ഒന്നും സംഭവിക്കൂല. അതുപോലെ തന്നെ നിങ്ങൾ താങ്കളല്ല, താങ്കളുടെ വല്യുപ്പാപ്പ ഒന്ന് കുറച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണല്ലോ സഹോദരൻ. അത് ആദ്യം മനസ്സിലാക്കിയാ. ഓക്കെ, അതുകൊണ്ട് കുരക്കണ പരിപാടി ഇങ്ങോട്ട് എടുക്കരുത്, മനസ്സിലായോ? അതന്നെ താങ്കൾ അടിക്കടി നടക്കുകയായിരുന്നു. ഇവിടെ സമാധാനമായിട്ട് ചോദിക്കാണ്, ഇവിടെ ഇവിടെ സംഭവിക്കുന്ന മാർക്ക് താങ്കൾ കുറയ്ക്കാൻ കൊണ്ട് താങ്കൾക്ക് ഈ യഥാർത്ഥ മനുഷ്യരുടെ കുറെ കേട്ടിട്ട് മനസ്സിലാവാത്ത സഹോദര കൊര നടത്തിയ താങ്കൾക്ക് മനസ്സിലാവും. എന്റെ പൊന്ന് സഹോദര, അല്ല ഞങ്ങൾ എന്തായാലും മുസ്ലിങ്ങളെ പോലെ പ്രയാഗിക്കൊണ്ട് സംസാരിക്കാറുണ്ട്. മനുഷ്യർ സംസാരിക്കുന്നവരെ സംസാരിക്കുക, ഫാസിലെ ഒരുമാതിരി മുസ്ലിം സംസാരിക്കുന്നവരെ മനുഷ്യർ സംസാരിക്കുന്നവരെ സംസാരിക്കുക, അല്ല ഒരുമാതിരി മുസ്ലിങ്ങൾ സംസാരിക്കുന്നവരെ സംസാരിക്കില്ല പ്ലീസ്. താങ്കളുടെ ഇസ്ലാം മതത്തിലെ പട്ടി ഭാഷ ഇങ്ങോട്ട് എടുക്കാൻ നിൽക്കരുത്, അതുപോലെ നിങ്ങളുടെ പള്ളി പോയി മോദിയാ മതി ഇങ്ങോട്ട് പറയാൻ നിൽക്കരുത്, മനസ്സിലായോ? താങ്കൾ എന്ത് മോശമായി പറയുന്നത്? താങ്കൾ കുറയ്ക്കുക പറയുന്നത് ഫാസിലേ, താങ്കൾ ഇതുപോലെ കൊര ഭാഷ അങ്ങ് മോസ്റ്റിൽ എടുത്താൽ മതി ഇങ്ങോട്ട് ഇറക്കാൻ നിൽക്കരുത്, മനസ്സിലായോ? താങ്കൾ ജെന്റിലായി സംസാരിക്കണമെന്നാ? ഫേക്ക് ഐഡികൾ അല്ലാതെ ഇങ്ങനത്തെ വർഗീയ പ്രസംഗം ചീറ്റുന്ന സബാസിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ആരാള്ളത് ഇവിടെ? ഓക്കെ, ബാക്കി പറയൂ, ബാക്കി പറയൂ. അല്ല, ഇവിടുത്തെ മോഡറേറ്റർ ടോസ്റ്റ് മാത്രമല്ല, ബ്രദർ കെവിൻ പീറ്റർ ഇവിടുത്തെ മോഡറേറ്ററാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അല്ല ഫൈസലേ, ഏത് ക്ലബ് ഹൗസിലാണ് ഭൂരിഭാഗം ക്ലബ് ഹൗസിലും ഫേക്ക് ഐഡികളാണ് മുസ്ലിങ്ങളുടെ പേരിൽ പറഞ്ഞത്? നിന്നേക്ക് മലപ്പുറത്തൊന്നും സുന്നത്തിയെത്തി എല്ലാരും ക്രിസ്ത്യാനിയാന്ന് നിങ്ങൾ തീരുമാനിക്കണം ആരും ക്രിസ്ത്യാനിയാന്ന്. അങ്ങനെ ഒരു കാലം ഉണ്ടെങ്കിൽ അന്ന് പറയാം, മനസ്സിലായോ? അതുകൊണ്ട് കോയമാരുടെ ലിസ്റ്റ് എടുത്താൽ മതി ഫൈസലെ, നിങ്ങൾ കോയമാരുടെ ലിസ്റ്റ് എടുത്താൽ മതി. ക്രൈസ്തവൻ ആരാണെന്ന് പറയാൻ ഒരു കോയയും വളർന്നിട്ടില്ല. നിങ്ങളുടെ വലിയ കോയ മുഹമ്മദ് ഇല്ലേ, അങ്ങേര് ജനിക്കുന്നതിന് 600 വർഷം മുന്നേ ഉള്ളതാണ് ക്രൈസ്തവ വിശ്വാസം. അതുകൊണ്ട് ഫൈസലെ, അമ്മാതിരി വർത്തമാനം കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. ആര് ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയാണെന്ന് തീരുമാനിക്കാൻ ഒരു മുസ്ലിമും വളർന്നിട്ടില്ല. ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് 600 വർഷം മുന്നേ ഉള്ളതാണ് ക്രൈസ്തവ വിശ്വാസം. അതുകൊണ്ട് അതിനെ കുറിച്ച് പറയാ. ഹൂത്തികൾക്കെതിരെ മിസൈൽ വിട്ടിട്ട് യമനിലെ ബോംബാക്രമണം നടത്തിയിട്ട് വരെയും അവരൊന്നും മുസ്ലിങ്ങളല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ കൊല്ലാം. ഇങ്ങനെ മുസ്ലിങ്ങൾ ആരാന്ന് പോലും വെളിവില്ലാത്തവന്മാരാണ്. അവരുടെ ഒരു സംസ്കാരം നോക്കിയാൽ, നമ്മള് റൂമിൽ വിളിച്ചു കയറ്റി ഇത്ര പ്രകോപനപരമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ താഴെ കളയാൻ നടത്തി, അദ്ദേഹം വീണ്ടും വീണ്ടും ആ ഒരു എന്ത് കൾച്ചറാണ്. ഞാന് ഇവന്മാരായിട്ട് 100 ഡിബേറ്റ് ഈ മോഡറേറ്റേഴ്സ് ഇല്ലാതെ പോലും ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ഇവന്മാരുടെ മെയിൻ പരിപാടി ഒന്നും അറിയോ, ഇവർ ആദ്യം ഇയർഫോൺ അങ്ങ് എടുത്ത് ചെവിയിലെടുത്ത് മാറ്റും, എന്നിട്ട് ഇങ്ങനെ റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ചില സമയത്ത് എന്റെ ലൈവ് ഡിബേറ്റ് അതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഞാൻ മ്യൂട്ട് ചെയ്യും, എന്നിട്ട് പറയും ബ്രദറെ ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തേക്കാണ്, നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഇയർഫോൺ ചെവിയിൽ വെച്ചിട്ടുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി മ്യൂട്ട് ചെയ്തേക്കാണ് എന്ന് പറയും. ഇവന്മാർ അത് പോലും കേൾക്കില്ല, കാര്യം ഇവന്മാർ ഇയർഫോൺ മാറ്റിയിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. നമ്മൾ പറയുന്ന ഒന്നും കേൾക്കില്ല, അവര് നമ്മളെ കൊണ്ട് പറയാൻ സംസാരിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പുറത്തൊരു റൂമിൽ സെബാസ്റ്റ്യൻ പന്നക്കൽ എന്ന് പറഞ്ഞ റൂം ഇട്ടിട്ടുണ്ട്, സുനോജ് കാളത്തോടൊക്കെ. അപ്പൊ അവരുടെ ആ ഒരു ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, അടുത്ത അഫ്സൽ ബ്രദറിലേക്ക് വരാം. അഫ്സൽ ബ്രദർ, ഈ ടൈറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കൂ. അഫ്സൽ, ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഒരു വ്യക്തിയെയും മറ്റേ ക്രൈസ്തവരെയോ ആരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു നിന്ദിയും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ ദൈവം, ഞാൻ പറയുന്നത് കേൾക്കുക, പറയുന്നത് ഒരു മിനിറ്റ് സാക്ഷ്യത്തോടെ കേൾക്കുക. ആ
ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന. അതായത് നേരായ മാർഗത്തിലേക്ക് നടന്ന മുൻഗാമികളുടെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ, വഴിവീഴ്ചവരുടെയും അതുപോലെ തന്നെ ഉള്ള മറ്റുള്ളവരുടെ മാർഗത്തിലേക്ക് നയിക്കരുത്. ഈ വഴിവീഴ്ചവരിൽ നിന്ന് ഖുർആൻ പലരെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ എബ്രഹാമിന്റെ വാപ്പയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ബഹുദൈവ വിശ്വാസികളെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ പാതയിൽ നിന്ന് ഞങ്ങളെ നയിക്കരുത് എന്ന് ഞങ്ങളോട് ഞങ്ങളുടെ ദൈവം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇതാണ് വിഷയം. അപ്പൊ എനിക്കിതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, ഇത് ദൈവ നിന്ദയാണ് അല്ലെ മറ്റുള്ള മതത്തോടുള്ള നിന്ദയാണെങ്കിൽ സങ്കീർത്തനങ്ങൾ 31:6 പറയുന്നു. സ്ഥിരം തരികിടെ കൊണ്ട് വരല്ലേ ഇപ്പൊ താങ്കൾ പറഞ്ഞതിന് മറുപടി. രണ്ടുപേരും അഫ്സല് അഫ്സല് നിർത്തു അഫ്സല് നിർത്തു. താങ്കൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അത് ക്രിസ്ത്യാനികളെ അല്ല പറഞ്ഞിരിക്കുന്നത്, അത് ചില ബഹുദൈവ വിശ്വാസം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഞങ്ങൾ ആരെയും നിന്ദിക്കുന്നില്ല. ഇതാണ് താങ്കൾ വെച്ച സ്റ്റേറ്റ്മെന്റ്. അത് ബഹുദൈവ വിശ്വാസികളെയാണ് ക്രിസ്ത്യാനികൾ. ഇനി ക്രിസ്ത്യാനികൾ ഉണ്ടോ ഇല്ലയോ ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞു. എനിവേ എനിവേ താങ്കൾ പറഞ്ഞത് മനസ്സിലായി, താങ്കൾ പറഞ്ഞത് മനസ്സിലായി. ഇനി അല്ലെന്നേ താങ്കൾ പറഞ്ഞത് മനസ്സിലായി, താങ്കൾ പറഞ്ഞത് മനസ്സിലായി. ഇനി അതിന് ഉത്തരം ഡിബേറ്റർ പറയട്ടെ, കാരണം ഈ സബ്ജക്ട് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. പ്രസ്താവന നടത്തി അതിന്റെ മറുപടി പറയാൻ അവകാശം എനിക്കുണ്ട്. അതുമായി ബന്ധമില്ലാത്ത ഒരു ചോദ്യം താങ്കൾ ചോദിക്കാൻ അവസരം തരാം. ഇത് കഴിയട്ടെ, പ്രസ്താവനക്ക് ഉള്ള മറുപടി താങ്കൾ കേൾക്കൂ. ഇവിടെ താങ്കൾ പറഞ്ഞത് ഇവിടെ വഴിപിഴച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നയിക്കരുത് എന്ന് പറഞ്ഞത് അത് ക്രിസ്ത്യാനികളെ മാത്രം ഉദ്ദേശിച്ചൊന്നുമല്ല, അത് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഈ പ്രാർത്ഥന പഠിപ്പിച്ച പ്രവാചകൻ തന്നെ അത് ആരെക്കുറിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് അഫ്സലെ. അതുകൊണ്ട് അഫ്സൽ ഇവിടെ വന്ന് വെളുപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. ജാമിയ തിർമിതിയുടെ ബുക്ക് നമ്പർ 47 ഹദീസ് 6, ജാമിയ തിർമിതി ബുക്ക് നമ്പർ 47 ഹദീസ് 6, ആ ഹദീസിനകത്ത് പറയുന്നത് ഇപ്രകാരമാണ്. ആ ഹദീസിൽ പറയുന്നത് ദ പ്രോഫറ്റ് സെഡ്, ഇത് ആ ബുക്കിന്റെ പേര് തന്നെ ചാപ്റ്റേഴ്സ് ഓൺ തഫ്സീർ എന്നാണ്, തഫ്സീറുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതായത് ആയത്തിന്റെ വ്യാഖ്യാനമാണ് ഈ പറയുന്നത്. നറേറ്റഡ് ബൈ അദീബ് ബിൻ ഹാത്തിം, അദീബ് ബിൻ ഹാത്തിം നറേറ്റ് ചെയ്തതാണ്, അദ്ദേഹത്തിന്റെ നിവേദനമാണ്. ദാറ്റ് ദ പ്രോഫറ്റ് സെഡ്, മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു, ദ ജ്യൂസ് ആർ ദോസ് ഹു അല്ലാ ഇസ് റോക്ക് വിത്ത്, അള്ളാഹയുടെ കോപത്തിനിരയായവരെന്ന് പറഞ്ഞത് യഹൂദന്മാരെയാണ്. ആൻഡ് ക്രിസ്ത്യൻസ് ഓഫ് സ്ട്രേറ്റ്, വഴിപിഴച്ചത് ക്രിസ്ത്യാനികളാണ്. ഇത് ഈ ആയത്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നു എന്ന് നിങ്ങൾ പറയുന്ന മുഹമ്മദ് പറഞ്ഞ കാര്യമാ, അതിനപ്പുറം വലിയ വ്യാഖ്യാനമൊന്നും താങ്കൾ ഇനി ചമക്കാൻ നിൽക്കേണ്ട. ഈ ആയത്തുണ്ടാക്കിയ മുഹമ്മദ് തന്നെ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്, ഇത് ക്രൈസ്തവരെയാണ് പറഞ്ഞതെന്ന്. അപ്പൊ കൃത്യമായി ക്രൈസ്തവരെ മുഴുവൻ വഴിപിഴച്ചവരാണെന്ന് ഈ ഇമാമുമാരെല്ലാം കൂടെ പള്ളിക്കകത്ത് നിന്ന് ദിവസം 17 പ്രാവശ്യം വിളിച്ചു പറയുന്ന വർഗീയതയല്ലെങ്കിൽ മുസ്ലിങ്ങളിലെ ചെറുക്കം ചില സംഘടനകൾ ഭീകരപ്രവർത്തനം നടത്തുന്നു എന്ന് പാലാ ബിഷപ്പ് പറഞ്ഞത് എങ്ങനെയാണ് തോന്നുന്നത് വർഗീയത ആവണെ? ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത് നിങ്ങൾ? അഫ്സല് അത് പ്രാർത്ഥനയാണ് എവിടെ പറഞ്ഞിട്ടുണ്ട്? അഫ്സലെ അത് അത് പ്രാർത്ഥനയാണെന്ന് ഏതായത്തി എവിടെ പറയുന്നത്? അഫ്സൽ ഇപ്പൊ വായിച്ച ഭാഗങ്ങള് അഫ്സലെ ഒരു മിനിറ്റ്, ഇപ്പം ഇപ്പൊ അല്ല അഫ്സലെ ഒരു മിനിറ്റ് പറയാം ഒരു മിനിറ്റ്. ഒരു സെബാസ്റ്റ്യൻ ബ്രോ ബ്രദർ ഇപ്പം അതിന് മറുപടി പറഞ്ഞു. അഫ്സൽ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അഫ്സൽ ആണോന്നാണോ പറഞ്ഞത്? തിർമിതി ആണോന്നാണോ പറഞ്ഞത്? തിർമിതി പറയുന്നത് ക്രിസ്ത്യാനികളെ ആണെന്ന്, അഫ്സൽ പറയുന്നു അല്ലെന്ന്. അഫ്സൽ ആണോന്നാണോ പറഞ്ഞത്? തിർമിതി ആണോ? ആ പറയും. അതായത് ക്രൈസ്തവര് വഴിപിഴച്ചവരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരെയും പറ്റിയും വഴിപിഴച്ചവരെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു വിഭാഗത്തെ മാത്രമുള്ളത് ഞാൻ പറയട്ടെ ഇതാണ്. ക്രൈസ്തവരെ മുഴുവൻ വഴിപിഴച്ചവരെന്ന് ദിവസം 17 പ്രാവശ്യം ഇമാമുമാരെല്ലാം കേരളത്തിലെ മോസ്കുകൾ വിളിച്ചു പറയുന്നപ്പോ വർഗീയതയല്ലേ? അല്ല അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ. അങ്ങനെയാണെങ്കിലല്ല, പാലാ ബിഷപ്പ് മുസ്ലിങ്ങളിലെ ചെറിയൊരു കൂട്ടം മുസ്ലിങ്ങളിലെ ചുരുക്കം ചില സംഘടനകൾ ഗ്രൂപ്പുകൾ ഭീകരപ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ മുസ്ലിം എന്ന പദം അവിടെ ഉപയോഗിച്ചു. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒന്നടങ്കം പറഞ്ഞത് അത് വർഗീയതയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നടന്നില്ലേ?
മുസ്ലിങ്ങളിലെ ചുരുക്കം ചില സംഘടനകളെന്നേ ബിഷപ്പ് പറഞ്ഞുള്ളൂ. അങ്ങനെ മുസ്ലിങ്ങളിലെ ചുരുക്കം ചില സംഘടനകൾ ഭീകരവാദികളാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വർഗീയവാദിയാണ് ബിഷപ്പ് എന്ന് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാമിലെ സകല മൊല്ലാക്കന്മാർ ഇരുന്ന് പറയുന്നു ക്രൈസ്തവർ മുഴുവൻ വഴിപഴച്ചവരാണെന്ന്? ഞങ്ങളെ പറഞ്ഞു അഫ്സലിന്റെ അടുത്ത് എനിക്ക് അഫ്സലോടെ കേറി പറഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞു അഫ്സലിനോട് അപ്പൊ ഇത് ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ഞങ്ങളുടെ ദൈവത്തിൻ്റെതായ രീതിയിൽ നിന്ന് വഴിതെറ്റിയവരോട് വഴിതെറ്റിയവരായിട്ട് ഞങ്ങളുടെ ദൈവം പറയുന്ന അവരുടെ ഇതിലേക്ക് ഞങ്ങളെ ആക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു 30 സെക്കൻഡ് കൂടി ചോദ്യം ചോദിക്കാൻ അവസരം തരും. അങ്ങനെയാണെങ്കിൽ ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ എന്റെ ചോദ്യം ഇവിടെ നിൽക്കുന്നു അഫ്സലെ, അതായത് അഫ്സൽ പറഞ്ഞു ക്രിസ്ത്യാനികളെയാണ് വഴിപിഴച്ചത്, ആ വഴിപിഴച്ചവരെന്ന് അങ്ങനെ പറയുന്നത് വർഗീയതയാണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ അല്ല എന്നാണെങ്കിൽ അഫ്സൽ അല്ല എന്നാണെങ്കിൽ ക്രിസ്ത്യാനികൾ മുഴുവൻ വഴിപഴച്ചവരെന്ന് ഇമാമുമാര് വിളിച്ച് പള്ളിയിൽ വിളിച്ചു പറഞ്ഞ വർഗീയത അല്ലെങ്കിൽ മുസ്ലിങ്ങളിലെ ചുരുക്കം ചില സംഘടനകൾ വീരപ്രവർത്തനം നടത്തുന്ന പാലാ ബിഷപ്പ് പറഞ്ഞ എങ്ങനെ വർഗീയതയാണ്? അതൊരു വിഭാഗത്തെ പേരെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മതഗ്രന്ഥങ്ങൾ നിങ്ങൾക്കാണ് ഖുർആൻ മതഗ്രന്ഥം, ഞങ്ങൾക്കല്ല. ക്രൈസ്തവ വിശ്വാസം ഉണ്ടായി 600 വർഷത്തിന് ശേഷം ഒരു ഖുറൈശി വിഭാഗം ഉണ്ടാക്കിയ ഒരു പുസ്തകം മാത്രമാണ് അത്. ആ ഒരു പുസ്തകം ഒരാൾ എഴുതി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഒരു ക്രൈസ്തവ വിശ്വാസത്തെ മുഴുവൻ നിങ്ങള് വഴിപഴച്ചവരെന്ന് വിളിക്കാൻ എന്തൊരു സ്ഥാനത്തില്ല. അങ്ങനെ നാളെ ഞാനൊരു പുസ്തകം എഴുതി ഉണ്ടാക്കിയ നിങ്ങൾ മുസ്ലിങ്ങളെ മുഴുവൻ വഴിപഴച്ചവരെന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങൾക്കാണ് ഖുർആൻ മതഗ്രന്ഥം, ക്രൈസ്തവർക്കല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സ്വയം വഴിപഴച്ചവരെന്ന് വിളിച്ചോ, മറ്റൊരു മതവിഭാഗത്തെ മുഴുവൻ വഴിപഴച്ചവരെന്ന് AD 610 ഒരാളുണ്ടാക്കിയ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള മതവിഭാഗം മുഴുവൻ വഴിപഴച്ചവരെന്ന് പറയുന്ന എന്തൊരു സ്ഥാനത്തില്ല? കാര്യം മുഹമ്മദ് ഖുർആൻ ഉണ്ടാക്കണേന് 600 വർഷം മുന്നേ ക്രൈസ്തവ വിശ്വാസം അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. അത് നമുക്കറിയണമല്ലോ. നിങ്ങൾ ഒരു മതസമൂഹത്തെ മുഴുവൻ നിന്ദിക്കുമ്പോ അറിയണം, അറിയാത്തവർ നിന്ദിക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? യേശു ക്രിസ്തു ജീവിച്ചില്ല എന്ന് പലരും പറയുന്നുണ്ട്, പലരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ർഗീയതയാണോ അല്ലേ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വിസ്തീർണം കേൾക്കുക, താങ്കൾ അവിടെ കിടന്ന് ഉരുളാതെ. അത് വർഗീയതയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ വിഗ്രഹങ്ങൾക്ക് അതുപോലെയുള്ള ഹൈന്ദവ ദൈവങ്ങളെ നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. ബ്രദർ അഫ്സൽ ഒന്ന് കേൾക്കുക. ഇവിടെ എന്താണ്, പാലാ ബിഷപ്പ് മുസ്ലിങ്ങളിലെ ചുരുക്കം ചില സംഘടനകൾ വഴിപഴച്ചു പോയെന്ന് പറഞ്ഞപ്പോ അത് വർഗീയത. എന്നാൽ ക്രൈസ്തവർ മുഴുവൻ വഴിപഴച്ചതാണ് നിങ്ങളുടെ ഇമാമുമാരെ വിളിച്ചു പറഞ്ഞ വർഗീയതയല്ലേ? എന്ത് ഇരട്ടത്താപ്പാണ് അസലേ, എന്ത് ഇരട്ടത്താപ്പാണ് അസലേ? ഞാൻ പറഞ്ഞുതരാം സെബാസ്റ്റ്യൻ സാറേ, നമ്മൾ മതഗ്രന്ഥത്തിലുള്ള കാര്യങ്ങളെയും മതഗ്രന്ഥത്തിലുള്ള കാര്യം മതഗ്രന്ഥത്തിൽ അന്യമതങ്ങളെ നിഷേധിക്കും. വർഗീയത പറയുന്ന മതഗ്രന്ഥമാണോ അപ്പൊ നിങ്ങളുടെ മതഗ്രന്ഥം? അപ്പൊ അങ്ങനെ അല്ല, ഇത് നിങ്ങൾ വർഗീയതയാണ്. നിങ്ങൾ അളക്കുന്ന അളവ് പോലെ തന്നെ നിങ്ങൾക്കും കിട്ടുന്ന ആളെ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അളക്കണ്ടേ? അപ്പൊ താങ്കൾ പാലാ ബിഷപ്പിനെ അളന്ന അളവ് പോലെ കൊണ്ട് ഈ ഖുറൈശി മുഹമ്മദിനെ ഈ ഇമാം വരെ ഞങ്ങൾ അളക്കണ്ടേ എന്ന് ഞങ്ങൾ ചോദിച്ചുള്ളൂ. അപ്പൊ ബൈബിൾ നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങളുടെ ഓഡിയൻസ് തീരുമാനിക്കും. ആർക്ക് പേടി? ഇവിടത്തെ ചോദ്യം പാലാ ബിഷപ്പിന്റെ അളവ് പോലെ കൊണ്ട് നിങ്ങളെ ഞങ്ങൾ അളക്കണ്ടേ ഇല്ലയോ? അഫ്സലുമായിട്ട് ഞങ്ങള് സ്ഥിരം ഇങ്ങനെ സംസാരിക്കുന്നതാണ്. ഇവിടുത്തെ അജീഷ് ബ്രദറിനൊക്കെ 5 വർഷമായിട്ട് അഫ്സലുമായിട്ട് സംസാരിക്കണം. അഫ്സൽ ഒരു സ്വയം ഒരു പണ്ഡിതരാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്, നമ്മൾക്ക് അതിന് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ അഫ്സൽ സ്ഥിരം പരിപാടിയാണ് ഓഡിയൻസ് ഈ ഖുറാനിലെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കാതിരിക്കാൻ അദ്ദേഹം ഓരോ മിനിറ്റിലും നമ്മളെ ബൈബിളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും ഓരോ മിനിറ്റിലും. കാരണം ഇദ്ദേഹത്തിന് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, മറ്റുള്ളവർ ഇത് കേൾക്കരുത്, അതാണ് കാര്യം. അതുകൊണ്ട് അഫ്സൽ ഈ വിഷയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യട്ടെ ബ്രദറെ. താങ്കളുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, ഇവിടെ ക്രൈസ്തവരെ മുഴുവൻ വഴിപിഴച്ചവരുന്ന സകല ഇമാമുമാരും വിളിച്ചു പറയുന്ന വർഗീയതയാണോ? അത് വിളിച്ചു പറയുന്ന ഏതെങ്കിലും പുസ്തകം നിങ്ങൾ നിർദ്ദേശിക്കുന്നില്ല, ആ പുസ്തകം വർഗീയ ഗ്രന്ഥമാണോ? അങ്ങ് അത് വർഗീയതയല്ലെങ്കിൽ, ക്രൈസ്തവരെ മുഴുവൻ പറഞ്ഞത് വർഗീയതയല്ലെങ്കിൽ, മുസ്ലിങ്ങളിലെ ചുരുക്കം ചില സംഘടനകൾ വഴിപിഴച്ചു പോയെന്ന് പറഞ്ഞത് എങ്ങനെയാണ് വർഗീയതയാവുന്നത് അസലെ? ഇതാണ് ചോദ്യം.
ഞാൻ അതിനാണ് ആദ്യമേ മറുപടി പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ഒരേ അവിടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മറ്റേ ക്രൈസ്തവർ വഴി മുഹമ്മദ് നബി തീർച്ചയായും പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തവർ വഴി വീഴ്ചവരാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വഴി വീഴ്ചവരായിട്ട് വിശുദ്ധ ഖുർആൻ ഒരുപാട് പേരെ പരിചയപ്പെടുത്തുന്നുണ്ട്. എബ്രഹാമിന്റെ പിതാവിനെ പറ്റി പറയുന്നുണ്ട്, ആദ്യ സമുദായം ദമൂദ് സമുദായത്തെ പറ്റി പറയുന്നുണ്ട്, ബഹുദൈവ ആരാധകരെ പറ്റി പറയുന്നുണ്ട്, അങ്ങനെ പലരെയും പറ്റി പറയുന്നുണ്ട്. അവര് ദൈവത്തിൽ നിന്ന് തെന്നിമാറി പോയവരായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ അവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുക, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യൻ ബ്രദർ, ഇത് വർഗീയതയാണെന്ന് പറയുകയാണെങ്കിൽ ബൈബിൾ വിഗ്രഹാരാധികളെ വെറുക്കുന്നു എന്ന് സങ്കീർത്തനങ്ങൾ 31:6 അതുപോലെ തന്നെ 1 Cor 19:20 തൊട്ടുള്ള വചനങ്ങളിൽ വിഗ്രഹാരാധനക്കെതിരെ പറഞ്ഞുകൊണ്ട് പൗലോസ് പറയുന്നു ഈ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്നതൊക്കെ പിശാചാന്ന് പറയുന്നു. അപ്പൊ ഇവിടെ വിഗ്രഹങ്ങളെ ദൈവങ്ങളായി കാണുന്ന പല ഹൈന്ദവ വിശ്വാസികളുണ്ട്. അപ്പൊ നിങ്ങളുടെ വേദഗ്രന്ഥ പ്രകാരം വിഗ്രഹങ്ങൾക്ക് മറ്റേ ഇത് അർപ്പിക്കുന്നത് പിശാചാണെന്ന് പറയുകയാണെങ്കിൽ അത് വർഗീയതയല്ലേ? അതുപോലെ തന്നെ യേശുവിൽ വിശ്വസിക്കാത്തവരൊക്കെ നരകത്തിൽ പോകുമെന്ന് നിങ്ങളുടെ ബൈബിൾ പറയുന്നു. വിഗ്രഹാരാധികൾ പറയട്ടെ, വിഗ്രഹാരാധനകൾ നരകത്തിലാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. അപ്പൊ ഇത് വർഗീയതയല്ലേ? ഇവിടെ വിഗ്രഹത്തെ ആരാധിക്കുന്നത് ക്രൈസ്തവർ മാത്രമല്ല വേറെ കുറെ കൂട്ടർ വഴിപിഴച്ചവരാണെന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ പരസ്യമായിട്ട് പറയും വഴിപിഴച്ചവരെന്ന്. ഒരു ഖുറൈശി എഡി ആർന്നു ക്രൈസ്തവ വിശ്വാസം ഉണ്ടായതിന് 1400 ശേഷം ജനിച്ച ഏതോ ഒരു ഖുറൈശി ഒരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിനകത്ത് ക്രൈസ്തവരെ വഴിപിഴച്ചവരെന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ പള്ളികളിലും ക്രൈസ്തവരെ ഒന്നടങ്കം വഴിപിഴച്ചവന്മാരാണ് എന്ന് വിളിച്ചു പറയുന്ന മൗലവിമാര് പച്ചയായ വർഗീയത തന്നെയാണ് പറയുന്നത്. ക്രൈസ്തവരെ തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് ജാമിയ തിർമിദിയുടെ ചാപ്റ്റേഴ്സ് ഓൺ തഫ്സീർ, അതായത് ബുക്ക് നമ്പർ 47 കൃത്യമായിട്ട് അതിന്റെ 6 ഹദീസിനകത്ത് പറയുന്നുണ്ട്. മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു, അവിടെ റാത്ത് അള്ളാഹുവിന്റെ കോപത്തിനെതിരായി നടന്ന യഹൂദന്മാരും വഴിപിഴച്ചവരും ക്രൈസ്തവരുമാണ്, അല്ലാതെ വേറെ ആരെയും അവിടെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ മുഹമ്മദ് ഉണ്ടാക്കി ഖുർആനകത്ത് വഴിപിഴച്ചവരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് ക്രൈസ്തവരെയാണെന്ന് മുഹമ്മദ് തന്നെ വിശദീകരിച്ചിരിക്കെ അതിനകത്ത് നാട്ടുകാരെയൊക്കെ മുഴുവൻ തിരികെ കയറ്റണ്ട, ഞാൻ സൂറത്ത് വാത്തിയുടെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിനകത്ത് ഇനി നാട്ടുകാർ മുഴുവൻ കൂട്ടിന് വിധിക്കണം, ഇനി ആരെയൊക്കെ തിരികെ കയറ്റിയാലും ക്രൈസ്തവരെ ഒന്നടങ്കമാണ്, വേറെ ആരെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വരാതില്ല, നിങ്ങൾ പറഞ്ഞു അത് അവർ ചോദിച്ചോളൂ. പക്ഷെ ക്രൈസ്തവ മതത്തിലെ അംഗങ്ങളെ ഒന്നടങ്കം വഴിപിഴച്ചവരെന്ന് പരസ്യമായിട്ട് പറയുന്നത് വർഗീയത തന്നെയാണ്. അതിന്റെ ഒന്നാമത്തെ പോയിന്റ്, മുസ്ലിങ്ങളിലെ ചുരുക്കം ചില സംഘടനകൾ, ചുരുക്കം ചില ഗ്രൂപ്പുകൾ വിധ്വംസക പ്രവർത്തനം ചെയ്യുന്നു എന്ന് ഈ പറയുന്ന പാലാ ബിഷപ്പ് പറഞ്ഞപ്പോ അത് വർഗീയതയാണെന്ന് പറഞ്ഞെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ മുഴുവൻ വഴിപിഴച്ചവരാണെന്ന് ഇമാമമാർ പറഞ്ഞാൽ അത് വർഗീയതയാണ്. അത് പറയാൻ അവരെ ഏതെങ്കിലും പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും വർഗീയതയാണ്. അത് ദിവസം 17 വെച്ച് നാട്ടുകാരിൽ മുഴുവൻ പറയുന്നവന്മാരാണ് ഈ ചാനലിൽ മുഴുവൻ വന്നിരുന്ന് ഞങ്ങൾ മതേതര മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു കിടക്കുന്നത്. ക്രൈസ്തവർ വഴിപിഴച്ചവരെന്ന് വിളിച്ചേച്ച് പറഞ്ഞേച്ചുമാണ് അവൻ വന്ന ചാനലിൽ വന്നിരുന്നിട്ട് പറയുന്നത് വർഗീയത പറയരുത്. ഇനി ഇദ്ദേഹം ഉദ്ധരിച്ച എന്താ, വിഗ്രഹാരാധികൾ സാത്താനാണ് ബലി കൊടുക്കുന്നത്, വിഗ്രഹാരാധികൾ അവര് വിശ്വസിക്കുന്നത്, അവരുടെ മതപ്രകാരം അവര് വിശ്വസിക്കുന്നത് അവര് ബലി കൊടുക്കുന്നത് ദൈവങ്ങൾക്കാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ ക്രൈസ്തവ വിശ്വാസം സംബന്ധിച്ചിടത്തോളം ദൈവവും സാത്താനും മാത്രമുള്ള മറ്റു വിശ്വാസങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ ദൈവത്തിനല്ല ബലി കൊടുക്കുന്നത്, സാത്താനെയാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അതല്ലാതെ ഈ പറയുന്ന വിഗ്രഹാരാധികൾ മുഴുവൻ വഴിപിഴച്ചവരാണെന്ന് ദിവസവും 10 വെച്ച് നിങ്ങൾ പറയണമെന്നോ ദിവസം 17 വെച്ച് നിങ്ങൾ പറയണമെന്നോ ബൈബിളിൽ പറയുന്നില്ല സഹോദര. അത് ഇതുമായിട്ട് എങ്ങനെയാ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്? അവിടെ തിയോളജിക്കലായിട്ടൊരു ഡിബേറ്റിന്റെ പുറത്ത് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതി അറിയിക്കുകയാണ് വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്നത് തെറ്റാണ്, അത് വിശ്വാസികൾ ചെയ്യരുത്, അത് തെറ്റാണ്, അല്ലാതെ ഹിന്ദുക്കൾ അത് ചെയ്യരുതെന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഒരു ഖുറൈശികളും അത് ചെയ്യരുതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഒരു പാഴ്സികളും അത് ചെയ്യരുതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നീ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന സത്യദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്നത് സാത്താനാണ് യഥാർത്ഥത്തിൽ ആ ബലി കൊടുക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ ഹിന്ദുക്കളെ മുഴുവനും മറ്റു മതവിശ്വാസികളെല്ലാം വഴിപിഴച്ചവന്മാരാണെന്ന് ദിവസം 17 വെച്ച് വിളിച്ചു പറയണമെന്ന് ഒരു ബൈബിളിനകത്തും ഇല്ല. ഈ ഇപ്പൊ 1 Cor 19 ലേഖനം തന്നെ ദിവസം 17 വെച്ച് നിങ്ങൾ അവരെല്ലാം അധിക്ഷേപിക്കണമെന്ന് ബൈബിളിനകത്തില്ല. ബൈബിളിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയൊരു ലേഖനമാണ് അത്, അല്ലാതെ മറ്റൊന്നുമല്ല. പൗലോസ് അപ്പോസ്തലൻ ക്രൈസ്തവർക്ക് വേണ്ടി, ക്രൈസ്തവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി എഴുതിയിട്ടുള്ള ലേഖനമാണ്. അതല്ലാതെ മന്യ മതങ്ങളെ അവിടെ പറയുന്നില്ല, ഒരു മതത്തെ അവിടെ പേരെടുത്ത് പറയുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ല ഇവിടെ ഞാൻ വിഗ്രഹാരാധി എന്ന് വിളിച്ച ഹിന്ദുക്കളെയാണ്
ആണെന്ന് ഒരു പൗലോസ് അപ്പോസ്തലനും പറഞ്ഞിട്ടില്ല സഹോദര. ഇവിടെ നിങ്ങളുടെ മുഹമ്മദ് പറഞ്ഞത് ഈ വഴിപഴച്ചോമാർന്ന് ഞാൻ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രൈസ്തവരെയാണ് എന്ന് മതത്തിന്റെ പേരെടുത്ത് പറഞ്ഞാണ് നിങ്ങൾ നിന്നിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ ഒരു ഇതിനകത്തും ഒരു മതത്തെയും പേരെടുത്ത് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ പരിഹസിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളുടെ മുഹമ്മദ് പച്ചക്ക് നിങ്ങളുടെ പ്രമാണത്തിൽ പറയുന്നു ക്രൈസ്തവരെയാണ് ഞാൻ ആ വഴിപഴച്ചെന്ന് സൂറത്ത് ഫാത്തിഹ പറയുന്നത് ക്രൈസ്തവരെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ ഇത് ഇതുമായിട്ടങ്ങ് കൂട്ടി യോജിപ്പിക്കില്ലേ സഹോദര? അപ്പൊ അതുകൊണ്ട് താങ്കൾ ഈ ആവശ്യമില്ലാത്ത ലിങ്ക് കൊണ്ട് ബൈബിളിനകത്ത് തിരിയിട്ട് യാതൊരു ഗുണവും താങ്കൾക്കില്ല. അപ്പൊ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് വളരെ വ്യക്തമാണ്. ക്രിസ്ത്യാനികൾ മുഴുവൻ വഴിപിഴച്ചവരാണെന്ന് പറയുന്നത് വർഗീയതയല്ല എന്ന് വാദിക്കുന്നു. മുസ്ലിങ്ങളിലെ ചുരുക്കം ചില സംഘടനകൾ വഴിപിഴച്ചവരാണെന്ന് പറയുന്നത് വർഗീയതയാണെന്നും വാദിക്കുന്നു. ഇത് ഇരട്ടത്താപ്പൽ നാണമാകില്ലേ അഫ്സലെ? ഇമാതിരി ഇരട്ടത്താപ്പും കൊണ്ട് നടക്കാൻ താങ്കൾക്ക് നാണമാവില്ലേ? മുസ്ലിങ്ങളെല്ലാം വഴിപിഴച്ചവരാന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ, വർഗീയതയാണെന്ന് പറയാം. മുസ്ലിങ്ങളെ ചുരുക്കം ചില സംഘടനകൾ ഞാൻ വേണ്ട എണ്ണിത്തരാം. അൽ ഷബാബ്, അൽ ഖ്വയ്ദ, ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ലെവന്റ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറസാൻ അതായത് അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെ നൂറുകണക്കിന് വഴിപിഴ ബൊക്കോഹറാം, ഇങ്ങനെ നൂറുകണക്കിന് വഴിപിഴച്ച ഭീകരവാദം കൊണ്ട് ഇസ്ലാം മതം സ്ഥാപിക്കാൻ നടക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളുണ്ട്. അത് ചരിത്ര സത്യമാണ്, പ്രപഞ്ച സത്യമാണ്, നമ്മുടെ കൺമുന്നിലുള്ള കാര്യമാണ്. അത് മാത്രമല്ല ബിഷപ്പ് പറഞ്ഞുള്ളൂ. അപ്പൊ അഫ്സലിന് അത് വർഗീയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അഫ്സല് ഭൂരിപക്ഷം വരുന്ന നല്ല മുസ്ലിങ്ങളുടെ കൂട്ടത്തിലല്ല, ഈ ന്യൂനപക്ഷം വരുന്ന ചുരുക്കം ചില മുസ്ലിം ഭീകര സംഘടനയിൽപ്പെട്ടതാണ് അഫ്സൽ എന്ന് വരും. അപ്പൊ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുമായിട്ട് ദയവ് ചെയ്ത് പരസ്യവേദിയിൽ വരരുത്. വെറുതെ എന്തിനാണ് സഹോദരൻ ഇങ്ങനെ നാണം കിടുന്നത്? ആയിക്കോട്ടെ, എന്തായാലും വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്ന പിശാചനാണെന്ന് സമ്മതിച്ചല്ലോ. അപ്പൊ ഇവിടെ ഹൈന്ദവ അർപ്പിക്കുന്ന ഹിന്ദു മതക്കാരല്ല. അപ്പൊ ഈ പറയുന്ന ഇവിടെ ഒരു പൗലോസ് ഹിന്ദുക്കളെ കണ്ടിട്ട് പോലുമില്ല. പൗലോസ് ഹിന്ദുക്കളെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ലാത്ത പൗലോസിനെ കുറിച്ചാണ് ഈ അഫ്സൽ പറയുന്നത്. എന്നാ ഇരട്ടത്താപ്പൗലോസ് എവിടെയാണ് ഹിന്ദുക്കളെ പേരെടുത്ത് പറയുന്നത്? അഫ്സൽ പറഞ്ഞിട്ട് പോയാ മതി. പൗലോസ് എവിടെയാണ് ഹിന്ദുക്കളെ പേരെടുത്ത് വിമർശിച്ചിട്ടുള്ള? പറഞ്ഞിട്ട് പോവോ അഫ്സലെ? ഏ അവിടെ പറഞ്ഞിട്ട് പോകും. ഒരു മതത്തെയും പൗലോസ് ഇത് പറഞ്ഞിട്ടില്ല. ഒരു മതത്തിന്റെ പേരെടുത്തും ഒരു ആക്ട് മാത്രമാണ്. എന്നാൽ മുഹമ്മദ് ഇതെന്താണ്? മുഹമ്മദ് ക്രൈസ്തവരെ പേരെടുത്താണ് ഈ കളിയാക്കിയത്. അവർ വഴിപിഴച്ചവന്മാരാണെന്ന് പറയും, അത് നിങ്ങൾ ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരെടുത്താണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും മനസ്സിലായി? ആ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പോട്ട് ഇങ്ങോട്ട് വരാൻ നിക്കില്ലേ അസലെ? ഒരുപാട് ഇരട്ടത്താപ്പോട്ട് ഇങ്ങോട്ട് ഇറക്കാൻ നോക്കുക. ഞാൻ കയ്യിൽ വെച്ചാൽ മതി. പൗലോസ് ഹിന്ദുക്കളെ കണ്ടിട്ട് പോലുമില്ല. പൗലോസ് ഒരു കോണ്ടെക്സ്റ്റ് ആണ് അവിടെ പറയുന്നത്. അന്നത്തെ കാലത്ത് വിഗ്രഹങ്ങളുടെ മുമ്പിൽ, റോമൻ പേഗനിസത്തില് വിഗ്രഹങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള മുഹമ്മദിന്റെ വല്യുപ്പാപ്പയുടെയൊക്കെ ഈ ഖുറൈശി പേഗനിസത്തില് വിഗ്രഹങ്ങളുടെ മുമ്പില് മനുഷ്യരെയും മൃഗങ്ങളെയും ബലിയർപ്പിക്കും. അവിടെ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അത്തരം ബലികളിൽ പങ്കെടുക്കരുത്. അല്ലെ, പൗലോസ് ഹിന്ദുക്കളെ കണ്ടിട്ട് പോലുമില്ല. ഹിന്ദുവാണ് ബലിയർപ്പിക്കുന്നത്? അല്ല, കേരളത്തിൽ ഏത് ഹിന്ദുവാണ് വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്നത്? കേരളത്തിൽ ഒരു ഹിന്ദുവിനെ കാണിച്ചിരോ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്നത്? പരസ്യമായിട്ട് എവിടാണ് കേരളത്തിൽ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്നത്? ഒരു ഹിന്ദുവും ചെയ്യുന്നില്ല. സഹോദര, വെറുതെ കിടന്ന ഉരുളല്ലേ? ബലിയർപ്പിക്കുന്നില്ല. അതുപോലെ എത്രയോ ഹിന്ദുക്കൾ ഇവിടെ കേൾക്കുന്നുണ്ട്. കേരളത്തിൽ ഏത് ഹിന്ദുവാണ് വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്നത്? ഏത് അമ്പലത്തിലാ ഒന്ന് പറഞ്ഞാക്കോളാം, ഒന്ന് പറ. വല്ല ദുർമന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് വല്ല, അതിപ്പോ അറബി മാതൃകയും ചെയ്യുന്നുണ്ട് ചുട്ട കോഴിനെ ഇരിക്കുന്നത്. വല്ല ദുർമന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് വല്ല ഹിന്ദു പൂജാരിമാരും വല്ല ചുട്ട കോഴിനെ പറപ്പിക്കുന്ന കാര്യമായിരിക്കും. അല്ലാതെ ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രത്തിലും വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാറില്ല. അപ്പൊ ഖുർആനത്ത് നിങ്ങളെ യേശു ക്രിസ്തുവിന്റെ സ്വന്തം കർത്താവും രക്ഷയോട് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും, നിങ്ങൾ നിത്യമായിട്ട് ദൈവത്തോടെ വാഴാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യമായ മരണമാണ്, നിങ്ങൾക്ക് രണ്ടാം മരണമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതാണ് ബൈബിൾ പറയുന്നത്. നിത്യമായി മരിക്കണമോ? അപ്പൊ അതാ, അത് തീവ്രവാദമല്ല സഹോദരൻ, അതൊരു അത് തിയോളജിക്കൽ ഫാക്ട് ആണ്. പക്ഷേ നിങ്ങൾ പറയുന്നത് ഒരു മതസ്ഥരെ മുഴുവൻ വഴിപിഴച്ചവന്മാരെന്ന് പരസ്യമായിട്ട് ആക്ഷേപിക്കുക, ഭീകര പ്രവർത്തനം ചെയ്യുന്ന ഇസ്ലാം മതസ്ഥരെ ഭീകരന്മാരെന്ന് ആക്ഷേപിച്ച, അയ്യോ അത് മതത്തെ ആക്ഷേപിക്കുന്ന വർഗീയത. ഒരു ഭീകര പ്രവർത്തനം ചെയ്ത ക്രൈസ്തവരെ മുഴുവൻ കാടടച്ച്
വഴി പിഴച്ചോ മറന്ന് വിളിക്കുന്നത് വർഗീയതയല്ല. എന്നെ ഇരട്ടത്താപ്പാണ് അഫ്സലെ, എന്നെ ഇരട്ടത്താപ്പാണ്. അപ്പൊ പറയാം അല്ല ടോസ് മാസ്റ്ററെ, അതിനകത്തൊരു പ്രത്യേകത എന്ന് പറയാം. അപ്പൊ പറയാം, അത് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിലുള്ളതാണ്. ഈ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പണ്ടുപോലുള്ളതല്ല. AD 610 മുഹമ്മദ് ഉണ്ടാക്കിയതാണ്. അപ്പൊ AD 610 മുഹമ്മദ് നമ്പർ 1 വർഗീയത അല്ലായിരുന്നോ? ആ വർഗീയതയിൽ അദ്ദേഹം അവിടെ ഉണ്ടാക്കി വെച്ചേ ക്രൈസ്തവർ മുഴുവൻ വഴിപഴച്ചവരാന്ന് മുഹമ്മദ് 710 വന്നെന്ന് പറഞ്ഞ. അല്ലാതെ വേദഗ്രന്ഥം പണ്ടെങ്ങാണ്ടായ വേദഗ്രന്ഥത്തെ കുറിച്ചൊന്നും അല്ല ഇവർ പറയുന്നത്. അതായത് നിങ്ങളുടെ രണ്ട് യോഹന്നാൻ പറയുന്നില്ലേ ഒരു വീട്ടിലോട്ട് മറ്റൊരു സുവിശേഷം രണ്ട് യോഹന്നാന്റെ പുസ്തകത്തിനകത്ത് ഇവിടെ എന്ത് പറയുന്നു? റഫറൻസ് പറ, വെറുതെ വഴി കൂടെ പോണോ? വയ്യാതിലൊക്കെ തല വെക്കാതെ റഫറൻസ് പറഞ്ഞ് കാര്യങ്ങൾ വായിക്കൂ. റഫറൻസ് വായിക്കാം. സെബാസ്റ്റ്യൻ ബ്രദർ അത്തന്റെ അടുത്ത് തഫ്സീർ എടുക്കരുത് കേട്ടോ. കാരണം റഫറൻസ് പറയട്ടെ. ആ രണ്ട് യോഹന്നാൻ 10 പ്രസ്തുത പ്രബോധനമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ ചെയ്യരുത്. അതായത് യേശു ക്രിസ്തുവിന്റെ അല്ലാതെ വേറെ വല്ല ഉപദേശം കൊണ്ട് വന്നിട്ട് ആരെങ്കിലും വന്നാൽ വെറുതെ കിടന്ന് ഡയലോഗ് അടിക്കില്ല അഫ്സലെ. അതിന്റെ ഏഴാം വാക്യം മുതൽ അങ്ങ് വായിച്ചേ. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങി ശരീരം ധരിച്ചാണ് വന്നതെന്ന് വിശ്വസിക്കാത്തവരും, അതായത് ക്രൈസ്തവ ലോകത്തകത്ത് ക്രൈസ്തവ വിശ്വാസത്തിനകത്ത് തന്നെയുള്ള അന്നുണ്ടായിരുന്ന ഒരു സബ്സെക്ടറിനെ കുറിച്ചാണ് പറയുന്നത്, അല്ല അന്യമതത്തെ കുറിച്ചാണോ പറയുന്നത്? ക്രൈസ്തവ മതത്തിനകത്ത് തന്നെ, ക്രൈസ്തവ വിശ്വാസത്തിനകത്ത് തന്നെ ഒരു ഒരു കൂട്ടം ആളുകൾ ഒരു ദുരുപദേശം ഉണ്ടാക്കി, അല്ലാതെ അന്യമതങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എന്തിനാണ് അഫ്സലെ ബൈബിൾ എടുത്തിട്ട് വളച്ചൊടിച്ച് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുന്നത്? നാണോ ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടായില്ലാത്ത വെടിപൊട്ടിക്കാൻ? അവിടെ കൃത്യമായിട്ട് എന്താണ് വെയിറ്റ് അഫ്സലെ, ഇതിപ്പോ അന്യമതക്കാരെ കുറിച്ചല്ലോ അവിടെ നിർത്ത. ഇനി ഞങ്ങൾ ചോദിക്കട്ടെ, ഇസ്ലാം മതത്തെ, സത്യമതത്തെ, ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കാത്ത വേദക്കാരെ മുഴുവൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞത് ആരാണ് അഫ്സലെ? എവിടാണ് അവിടെ പറഞ്ഞത്? സൂറത്ത് 9:29 പറയട്ടെ. സൂറത്ത് 9:29 ഉദ്ദേശിച്ചു കൊണ്ടാണ് പറയുന്നത്. അത് കൃത്യമായി തന്നെ ഇസ്ലാമിന് അടുത്തുള്ള റോമ് പോലുള്ള ഇസ്ലാമിന് അടുത്തുള്ളതൊന്നുമല്ല അവിടെ 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 പറയുന്നത്. താങ്കൾ ഞങ്ങളെ കൊണ്ട് ബൈബിളിലെ കൃത്യമായ വാക്യം വായിപ്പിച്ച് താങ്കൾ പറഞ്ഞു, താങ്കൾക്ക് അവിടെ കൃത്യമായിട്ട് ഞങ്ങൾ തെളിവ് തന്നു. താങ്കൾ പറയുന്ന പോലെ റോമക്കാരുടെ കാര്യമൊന്നും അവിടെ പറയുന്നില്ല. ആയത്ത് ഞാൻ ഡിസ്പ്ലേ ചെയ്ത് വായിക്കാം. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആരാണത്? ക്രൈസ്തവരും യഹൂദന്മാരും. അല്ല റോമിലുള്ള ക്രൈസ്തവരോ ഇവിടെയുള്ള ക്രൈസ്തവരോ അവിടെയുള്ള ക്രൈസ്തവരോ ഒന്നുമല്ല. വേദം നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ യഹൂദന്മാർ ഇൻ ജനറൽ ആണ്. അവരുടെ കൂട്ടത്തിൽ ആര്? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെയും അള്ളാഹുവും അവന്റെ ദൂതനെ നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതെയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. അതായത് ക്രൈസ്തവരിലും യഹൂദന്മാരിലും ഈ ഇസ്ലാം മതത്തെ സ്വീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് വർഗീയതയല്ലേ? നിങ്ങൾ എന്റെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറണേ? നിങ്ങളെ മാത്രം എന്തെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തോ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. എല്ലാവർക്കും അറിയാം എല്ലാ കോണ്ടക്സ്റ്റ് ഇവിടെ. അതെ, ഖുറാനകത്തുള്ളത് പറഞ്ഞാൽ നിങ്ങൾ ഇല്ലാത്ത കോണ്ടക്സ്റ്റ് ഇതിനകത്ത് തിരികെ കയറ്റി ഉണ്ടാക്കണ്ട. ഇവിടെ എന്താ പറയുന്നത്? വേദം നൽകപ്പെട്ടോട് അതാണ് ആര്? എന്ത് താങ്കൾ വായിച്ച വാക്യത്തിൽ തന്നെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ക്രിസ്തുവിന്റെ പ്രബോധനത്തിന് ആ ആളെ കുറിച്ചാണ് പറയുന്നത്. അതെ, ആ വഞ്ചകന്മാരെ കുറിച്ചാണ് താഴെ പറയുന്നത്. അതുകൊണ്ട് അതവിടെ നിർത്ത്. എന്നിട്ട് ഇത് പറ, ഈ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ ക്രൈസ്തവരോട് യുദ്ധം ചെയ്യാൻ, ക്രൈസ്തവരും മതം മാറിയില്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞ അള്ളാഹു വർഗീയവാദി അല്ലേ? ആ സൂറത്ത് 9:29 ഒക്കെ ഒരുപാട് വട്ടം ചർച്ച ചെയ്താണ്, അതിന്റെ വിശദീകരണം ഒക്കെ ഒരുപാട് വട്ടം. താങ്കൾ അള്ളാഹു വർഗീയവാദി അല്ലേ എന്ന് പറ. ഒരു മതം സ്വീകരിച്ചില്ല, അതും ഏത് മതം? ഈ വേദം നൽകപ്പെട്ടവർ ആരാണ്?
പ്രപഞ്ച സൃഷ്ടാവായി ഏകദൈവമായി യാഹു എന്ന സത്യഗ്രഹത്തെ ആരാധിക്കുന്നവർ, ഈ വേദം നൽകപ്പെട്ടവരായ യാഹു എന്ന പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാനായ ആരാധിക്കുന്ന ആളുകളോട് മുഹമ്മദ് എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഇസ്ലാം മതം സ്വീകരിച്ച് ഈ ഖുറൈശി ലാത്തയുടെ വാപ്പയെ അള്ളാഹനെ ദൈവമായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. വർഗീയവാദിയല്ലേ മതത്തിന് വേണ്ടി യുദ്ധം നടത്താൻ, മതം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധം നടത്താൻ. അന്യമതസ്ഥരെ, സത്യദൈവത്തെ ആരാധിക്കുന്നവരെ ഖുറൈശി ബഹുദൈവ മതങ്ങളിലേക്ക്, ബഹുദൈവങ്ങളിലെ ദൈവങ്ങളിലേക്ക് ആരാധിപ്പിക്കാൻ വേണ്ടി ഈ അള്ളാഹു എന്ന് പറയുന്ന ഈ ബഹുദൈവ മതത്തിലെ ദേവനെ ആരാധിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ പറയുന്ന, ഭീഷണിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറയുന്ന നാണമുണ്ടോ? ഇത്തരത്തിലുള്ള വർഗീയത ഈ പുസ്തകത്തിനകത്തുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമാവില്ലേ അസലെ? ഇസ്രായേലി ദേശത്തുനിന്ന് കൊണ്ടുവന്ന കാനാൻ ദേശത്തുള്ള ഹിത്യർ, ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പോസ്ലെ? നിങ്ങളുടെ അടുത്ത വാക്യത്തിന് ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് പോയാതെ അസലെ, അല്ലാതെ ഒരു പുതിയ ആർഗ്യുമെന്റ് എടുക്കുന്നതല്ല. താങ്കൾ എടുത്ത വാക്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചത്. ഇതിൽ ഉത്തരം പറഞ്ഞിട്ട് അസലും അടുത്തെടുത്താൽ മതി, അല്ലാതെ ചുമ്മാ ഓടണ്ട. താങ്കൾ ഒരു കോണ്ടക്സ്റ്റ് എടുത്തു ബൈബിളിൽ നിന്ന്, അതിന് കൃത്യമായിട്ട് ഞങ്ങൾ മറുപടി തന്നു. ഇതിൽ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. യഹൂദരെയും ക്രൈസ്തവരെയും ഉറ്റ മിത്രങ്ങളാക്കരുതെന്ന് താങ്കളുടെ ഗ്രന്ഥത്തിൽ, വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുലും അന്ത്യദിനത്തിൽ വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹും അവന്റെ ദൂതനും നിഷിദ്ധമായത് ഗണിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യും. അതായത് ഈ പറയുന്ന മദ്യം, വ്യഭിചാരം തുടങ്ങിയ കാര്യം സത്യമതത്തെ മതമായി സ്വീകരിക്കാത്തോട് യുദ്ധം ചെയ്യണം. വ്യഭിചാരം ചെയ്ത ആരാ? മുഹമ്മദാണ്, ഞങ്ങളാരുമല്ല. ഞങ്ങളെ രഞ്ജിത്ത് കയറുന്നോ? ഇവിടെ എന്താ പറയുന്നേ? സത്യമതത്തെ മതമായി സ്വീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യാന്ന് പറയുന്നേ? വ്യഭിചാരം ചെയ്തോട് യുദ്ധം ചെയ്യാതെ എവിടെ പറയുന്നത്? ചൂതാക്കട്ടുകളാക്കുവാണോ? നാണമുണ്ടോ നിങ്ങക്ക്? എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നിങ്ങൾ തിയോളജി അതല്ല, ആയത്ത് വായിക്കേ, ആയത്ത് വായിക്കേ. അവിടെ എന്താ പറയണത് അഫ്സലെ? അതിനെ കൂട്ടു ഇവിടുത്തെ വിഷയം അഫ്സലെ, ആയത്തിനകത്ത് അഫ്സലെ പുതിയൊരു വഹിയായിട്ട് വ്യഭിചാരത്തെ തിരികെ കേട്ടണ്ട. അതങ്ങ് നിങ്ങളുടെ ചരിത്രത്തിനകത്ത് നിങ്ങളുടെ പ്രവാചകന്റെ കൂട്ടത്തിൽ വെച്ചാൽ ഇങ്ങോട്ട് എടുക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? പുതിയ വഹിയിറക്കല്ലേ, ഉള്ള ആയത്ത് വായിക്കേ. ഏ, ഉള്ള ആയത്ത് വായിക്കേ. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ താങ്കൾ, അല്ല പാലബിഷപ്പ്, പാലബിഷപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്നിയോന്റെ രണ്ടു യോനാന്റെ ലേഖനത്തിലേക്ക് പോയത് താങ്കളാ, ഞാനല്ല. അപ്പൊ അതുകൊണ്ട് ഇത്ര താങ്കൾ, അപ്പൊ നിങ്ങളുടെ ഇതിനകത്ത് തിരിച്ചൊരു ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ്. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ വ്യഭിചാരം ചെയ്തോട് യുദ്ധം ചെയ്യാൻ എവിടെയാണ് ഖുറാനിൽ പറഞ്ഞേക്കുന്നത്? നിശ്ചിതമായി കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ തഫ്സീറുകളിലും പറഞ്ഞിട്ടുണ്ട്, മദ്യം, വ്യഭിചാരം പോലുള്ള. ഹലോ ഹലോ ഹലോ, ഈ മുഹമ്മദ്, ഏ ഒരു സെക്കൻഡ് അസലെ, അസലെ, ഈ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ് അഫ്സലിനോട് പിടിയുണ്ടോ? ബൈബിള് പുതിയ നിയമം ഇറങ്ങിയിട്ട് 600 വർഷത്തിന് ശേഷമാണ് മുഹമ്മദ് ജനിക്കണത്. പഴയ നിയമം ഇറങ്ങിയിട്ട് 10,000 വർഷത്തിന് ശേഷമാണ് മുഹമ്മദ് ജനിക്കണത്. പറയണ കേക്ക് അസലെ, പറയണത് കേക്ക് ആദ്യം പ്ലീസ്. അപ്പോ ഈ ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, 10 കൽപ്പനയിൽ തന്നെ ഉള്ളതാണ് വ്യഭിചാരം ചെയ്യരുത്. അത് മുഹമ്മദ് നിഷിദ്ധമാക്കിയാണ്. നിങ്ങളോട് ആരാ പറഞ്ഞത്? മുഹമ്മദ് അവിടെ വ്യഭിചാരം നിഷിദ്ധമാക്കിയേ? 3 രാത്രിത്തേക്ക് പെണ്ണിനെ വിലക്കെടുക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹു നിങ്ങൾക്ക് എന്നുള്ള വിശിഷ്ട കാര്യം എന്ന് പറഞ്ഞ മുഹമ്മദ് എങ്ങനെ വ്യഭിചാരം വിലക്കുന്നത്? ഖുറാനായത്തുദ്ധരിച്ചുകൊണ്ട് ഹദീസുകൾക്കകത്ത് പറയുന്നു, അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ള വിശിഷ്ട വസ്തുവാണ് ഈ മുത്ത വിവാഹം എന്ന് പറയുമ്പോ അതിനെ നിരോധിച്ചെന്ന് ഖുറാനകത്ത് ആയത്ത് വേണം. കാര്യം ഈ ആയത്തുകളിൽ ഏതെങ്കിലും ഞാൻ റദ്ദാക്കിയാൽ അതിന് തത്തുല്യമായതോ അതിൽ ഉത്തമമായതോ ആയത്തെ ഞാൻ പകരം വെക്കുകയാണ്. മുത്ത വിവാഹം നിരോധിച്ച ആ അയൽബൈദൽ ആയത്തിന് പകരമുള്ള ആയത്തെ ഏതാ? അങ്ങനെയാണെങ്കിൽ ബൈബിളില് അല്ല, അള്ളാഹു ഇങ്ങനെ തോന്നുമ്പോ തോന്നുമ്പോ ഒരു സമയത്ത് വ്യഭിചാരം അല്ല ടോസ് മാസ്റ്റർ ബ്രദറെ, അപ്പോ അള്ളാഹു ചില സമയത്ത് വ്യഭിചാരം നടത്തിക്കോളാൻ പറയും, ചില സമയത്ത് അത് നിരോധിക്കും. അള്ളാഹുവിന് എന്താ ഗോപി വരണോ? അബ്സലോട് അബ്സൽ തിയോളജി സോഷ്യോളജി അവിടെ നിൽക്കട്ടെ. അബ്സലോട് പറയുന്നത് ഖുറാനെ കുറിച്ച് ഒരു ചോദ്യം ചെയ്യുക, അങ്ങനെയാണ് നിങ്ങളുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ താഴേക്ക് ഇറക്കൂടെ. ഇനി മേലിൽ ആ വർത്തമാനം പറഞ്ഞെങ്കിൽ ഇതിന് ഉത്തരം പറഞ്ഞിട്ട് താങ്കൾ ചോദിച്ചോളൂ. ദേ ഒരു കാര്യം തീർത്ത് പറയാ, ഇനി ഉത്തരം പറയാതെ ബൈബിളോ ഗീതയോ എടുക്കരുത്, ഉത്തരം പറഞ്ഞിട്ട് മാത്രം. ടോസ്റ്റ് ബ്രദറെ, അഫ്സലിനെ കൊണ്ട് തഫ്സീർ എടുപ്പിക്കരുത്. കാരണം ഇന്നലെ അഫ്സൽ പറഞ്ഞത് തഫ്സീർ ചില വ്യക്തികളുടെ അഭിപ്രായം മാത്രമാണ്, ഒരിക്കലും തഫ്സീറുകളെ അംഗീകരിക്കാൻ പറ്റത്തില്ല, സഹീഹായ ഹദീസുകൾ മാത്രമേ ഖുറാനെ വ്യാഖ്യാനിക്കാൻ എടുക്കാൻ പറ്റൂ എന്ന് അഫ്സൽ ഇന്നലെ ഒരു ഗ്രൂപ്പിൽ ഇരുന്ന് പറഞ്ഞതാ.
അപ്പം അപ്സൽ നാണമില്ലേ അപ്സൽ ഇപ്പൊ തപ്സീർ കൊടുത്തിട്ട് തപ്സീർ അത് അങ്ങനെ പറയുന്നുണ്ടെന്ന് പറയാനായിട്ട് വായിക്കുന്ന ആളാണ് സെബാസ്റ്റ്യൻ. അപ്പൊ അല്ല അപ്സൽ എന്താ പറയുന്നത് തപ്സീർ എടുക്കാൻ പാടില്ല, തപ്സീർ അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് ചിലരുടെ അഭിപ്രായം മാത്രമാണെന്ന് പറഞ്ഞ തള്ളിയതായിരുന്നു. ചോദ്യം ഒന്ന് ഡെലിവറി ചെയ്യാൻ ഉത്തരം പറയാതെ ബൈബിളിനെ കുറിച്ച് അപ്സൽ മിണ്ടിപ്പോയി. അതായത് ഇവിടെ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം, മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താതെ വഴിവഴച്ചുപോയി എന്ന് ആ പാലാ ബിഷപ്പ് പറഞ്ഞത് വർഗീയതയാണെങ്കിൽ, ക്രൈസ്തവർ മുഴുവൻ വഴിപഴച്ചവരാണെന്ന് പറഞ്ഞ മുഹമ്മദ് നമ്പർ വൺ വർഗീയനാകും, ക്രൈസ്തവരെ വഴിപഴച്ചവരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന, ദിവസം 17 പ്രാവശ്യം വിളിച്ച വരെ വിളിച്ച് ആക്ഷേപിക്കുന്ന എല്ലാ മോസ്കുകളിലെയും ഇമാമുമാരും വഴിപഴച്ചവരാകും, വർഗീയവാദികളാവും. അപ്പോ ഇമാമുമാരും മുസ്ലിങ്ങളും പറയുന്ന വർഗീയതയല്ല, മുഹമ്മദ് ഇമാമുമാരും പറയുന്ന വർഗീയതയല്ല, പാലാ ബിഷപ്പ് പറഞ്ഞത് മാത്രം വർഗീയതയാണത് എന്തടിസ്ഥാനത്തില്ല? അതും പാലാ ബിഷപ്പ് പറഞ്ഞത് ഇസ്ലാമിന് മുഴുവനല്ല, മുസ്ലിങ്ങളിലെ ചുരുക്കം ചില സംഘടനകൾ എന്നാണ് പാലാ ബിഷപ്പ് പറഞ്ഞത്. എന്നാൽ ഇവര് ക്രൈസ്തവരെ മുഴുവൻ കാടടച്ച് അധിക്ഷേപിക്കുകയാണ്, അവർ മുഴുവൻ വഴിപഴച്ചവരാണെന്ന്. അപ്പൊ ഏതാണ് വർഗീയത? മുസ്ലിങ്ങളിൽ ചുരുക്കം ചില സംഘടനകള് വർഗീയവാദികളും ഭീകരവാദികളും ആണെന്ന് ഈ അഫ്സലിന് അറിയാലോ. അഫ്സലിന് അറിയില്ല ലഷ്കറെ തോയ്ബ ഭീകര സംഘടനയാണ്, ലഷ്കറെ തോയ്ബ എന്ന മുസ്ലിം സംഘടന ഭീകര സംഘടന അഫ്സലിന് അറിയാം, ഹിസ്ബുൾ മുജാഹിദീൻ എന്ന മുസ്ലിം സംഘടന ഭീകര സംഘടനയെന്ന് അഫ്സലിന് അറിയാം, സിമി എന്ന മുസ്ലിം സംഘടന ഭീകര സംഘടനയെന്ന് അഫ്സലിന് അറിയാം, അതുപോലെ തന്നെ ജയ്ഷെ മുഹമ്മദ് എന്ന മുസ്ലിം സംഘടന ഭീകര സംഘടനയെന്ന് അഫ്സലിന് അറിയാം, അൽ ഖൈദ എന്ന മുസ്ലിം സംഘടന ഭീകര സംഘടന എന്ന് അഫ്സലിന് അറിയാം, അൽഷബാബ് എന്ന മുസ്ലിം സംഘടന ഭീകര സംഘടന എന്ന് അഫ്സലിന് അറിയാം, മീൻസ് ബൊക്കോ ഹറാം എന്ന മുസ്ലിം സംഘടന ഭീകര സംഘടന എന്ന് അഫ്സലിന് അറിയാം. അപ്പോ ലോകമെമ്പാടും ഇന്ത്യയിലും കേരളത്തിലും വിദേശങ്ങളിലും മുസ്ലിങ്ങളിലെ ചുരുക്കം ചിലയല്ല അനേകം സംഘടനകള് ഭീകര പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പാലാ ബിഷപ്പ് പറഞ്ഞത് ഒരു വിധത്തിലും വർഗീയമായി വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലാതിരുന്നിട്ടുകൂടെ മുസ്ലിങ്ങൾ പാലാ ബിഷപ്പിനെ ഉപരോധിക്കുന്ന തരത്തിൽ അവിടെ പാലാ ടൗണിൽ പ്രകടനം നടത്തി. അങ്ങനെയാണെങ്കിൽ നിങ്ങള് ക്രൈസ്തവരെ മുഴുവൻ ഒന്നടങ്കം വഴിപിഴച്ചവന്മാരെന്ന് നിങ്ങളുടെ ഇമാമുമാരെ പള്ളിയിൽ ക്രൈസ്തവ മതത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത് വർഗീയതയാണ്. ഇനി അത്